السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. الصلاة والسلام عليك يا سيدنا يا رسول الله. الصلاة والسلام عليك يا سيدنا يا حبيب الله. الصلاة والسلام عليك يا سيدنا يا خليل الله. خذ بأيدينا قلت حيلتنا أدركنا يا رسول الله صلى الله عليه وسلم. فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الذين قالوا ربنا الله ثم استقاموا تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا وأبشروا بالجنة التي كنتم توعدون. نحن أولياؤكم في الحياة الدنيا وفي الآخرة ولكم فيها ما تشتهي أنفسكم ولكم فيها ما تدعون. صدق الله مولانا العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. قال النبي صلى الله عليه وسلم كل أمتي يدخلون الجنة إلا من أبى. قالوا يا رسول الله صلى الله عليه وسلم ومن يأبى؟ قال من أطاعني دخل الجنة ومن عصاني فقد أبى. قال رسول الله صلى الله عليه وسلم لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله. يا شيخنا يا قطب دائرة الولاية غوثنا المدد يا شيخ أجمير معين الدين. لا إله إلا الله لا إله إلا الله إله إلا الله محمد رسول الله. صرت من أولاد طه للشريعة شمسنا المدد يا شيخ أجمير معين الدين. لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله. അർഹമുർ റഹീമായ റബ്ബേ, ഇവിടെ കിടക്കുന്ന മഹാന്റെ ഹഖ്ജാഹ് ബർക്കത്തുകൊണ്ട്
സാധുക്കളായ ഞങ്ങളെല്ലാവരും ഇനി പൊരുത്തപ്പെട്ട സ്വാലിഹീങ്ങളിൽ പൊരുത്തിത്തരണം റഹ്മാനെ. മഹാന്റെ കശ്ഫ് കറാമത്തുകൊണ്ട് സാധുക്കളായ ഞങ്ങളുടെ ദുനിയാവും ആഖിറും നീ സലാമത്താക്കി തരണേ റഹ്മാനെ. എല്ലാ പ്രയാസങ്ങളും നീക്കി ഇരുവീട്ടിലും സന്തോഷവും സലാമത്തും നീ നൽകണേ റഹ്മാനെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. ആദരണീയരായ ബൽത്തങ്കാടി താലൂക്ക് സംയുക്ത ഇമാമത്തിനായി ബഖാദി ബഹുമാനപ്പെട്ട സാദാത്ത് തങ്ങൾ, അള്ളാഹു അവിടുത്തെ കാഫിയത്ത് കൂട്ടിക്കൊടുക്കട്ടെ. എല്ലാ ക്ഷീണങ്ങളും അള്ളാഹു മാറ്റിക്കൊടുക്കട്ടെ. ദീർഘകാലം അവരുടെ നേതൃത്വത്തിന്റെ കീഴിൽ അണിനിരന്ന് പ്രവർത്തിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഈ മഹലിന്റെ മുദരിസ് ഉസ്താദ് ബഹുമാനപ്പെട്ട ഹസനി ഉസ്താദ്, മറ്റു പണ്ഡിതന്മാർ, ഈ ജമാഅത്തിലെ ജമാഅത്ത് കമ്മിറ്റി, ഉറൂസ് കമ്മിറ്റി, ഭാരവാഹികൾ, പരിസര ജമാഅത്തിലെ നേതാക്കൾ, പ്രിയപ്പെട്ട സഹോദര സഹോദരിമാർ, ആമുഖം നീട്ടാതെ കുറഞ്ഞ സമയം അള്ളാഹുവിന്റെ ദീൻ പറഞ്ഞ് നമുക്ക് ദുആ ചെയ്തിട്ട് പിരിയാം. ഇന്നലെ തുടക്കം കുറിച്ച ഉറൂസ്, ഇതിന്റെ അവസാനം വരെ അള്ളാഹുവിന്റെ പൊരുത്തത്തിലാക്കി തരട്ടെ. ഇഖ്ലാസോടുകൂടി ഇതിനെ പ്രവർത്തിക്കാനും വിജയിപ്പിക്കാനും അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. മഹാന്മാര് ഒരു നാട്ടിൽ കടക്കുമ്പോൾ ഞാൻ ആ ഭാഗം പറയുന്നില്ല. നമ്മുടെ നാട്ടിന് വലിയ ബർക്കത്ത്. ഇവിടെ കിടക്കുന്ന മഹാന്മാർ ഗുറുവാണിക്കര, കഴിഞ്ഞ ഒരു സമ്മേളനത്തിൽ ബഹുമാനപ്പെട്ട സുൽത്താൻ ഉലമ ഉസ്താദിന്റെ മകൻ ഹക്കീം അസ്ഹരി ഈ പരിസരത്ത് പ്രസംഗിക്കുമ്പോ ഈ നാട്ടിലേക്ക് ഗുറുവാണിക്കര എന്ന് പേര് വരാനുള്ള കാരണം ഇവിടെ രണ്ട് ഗുറുക്കൾ കിടക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. രണ്ട് ഗുറുക്കൾ ഇവിടെ കിടക്കുന്നത് കൊണ്ടാണ് ഈ നാട്ടിലേക്ക് ഗുറുവാണിക്കര എന്ന് പേര് പറഞ്ഞത്. അങ്ങനെ പോകുന്ന സമയത്തൊക്കെ ഓരോ നാട്ടിലേക്കും ഓരോ പേര് പറഞ്ഞു. ഉപ്പിനങ്ങാടിക്ക് ഉപ്പിന അങ്കടി, പുത്തൂരിനിക്ക് പുതിയ ഹൂറു, ഇങ്ങനെ ഓരോ നാട്ടിലേക്കും ഓരോ പേര് വെച്ചാട്ട് അങ്ങോട്ട് കടന്നുപോയത്. ഈ ഗുറുവാണിക്കരയിൽ ആ പേര് കേട്ടപ്പോ ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു പോയി. ശരിയാണപ്പോ, രണ്ട് ഗുറുക്കൾ അവിടെ കിടക്കുന്നുണ്ട്. ആ മഹാന്മാർ ഒരു നാട്ടിൽ കിടക്കുമ്പോൾ ആ നാട്ടിനിക്ക് വലിയ പറക്കത്താണ്. ഈ മാസം റജബാണല്ലോ, ഈ മാസത്തിലാണല്ലോ ഇസ്റാ മിഅ്റാജ് നടന്നത്. മക്കയിൽ താമസിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ജിബ്രീൽ എന്ന മലക്ക് ബുറാഖ് എന്ന വാഹനവുമായി വന്നിട്ട് അള്ളാഹുവിന്റെ മുമ്പിലേക്ക് അള്ളാഹുമായി അഭിമുഖ സംഭാഷണം നടത്താൻ കൊണ്ടുപോകുമ്പോ മക്കയിൽ നിന്ന് ഡയറക്റ്റ് പോകാതെ ഭൂമിയിൽ തന്നെ ഇസ്റാ എന്ന് പറയുന്ന ഒരു യാത്ര ഭൂമിയിൽ തന്നെ സഞ്ചരിച്ചിട്ടാണ് മിഅ്റാജ് ആകുന്ന യാത്ര നടത്തിയത്. മക്കയിൽ നിന്ന് ബൈത്തുൽ മുഖദ്ദസിലേക്കുള്ള വിശാലമായ ഒരു യാത്ര, ആ യാത്രയെ കുറിച്ച് സൂറത്തുൽ ഇസ്റായിൽ അല്ലാഹു തആല പറഞ്ഞു, സുബ്ഹാനല്ലദി അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സല്ലദി ബാറകന ഹൗലഹു. എന്തിനാണ് മക്കയിൽ നിന്ന് അള്ളാഹുവിന്റെ മുമ്പിലേക്ക് ഡയറക്റ്റ് മക്കയിൽ തന്നെ കയറാത്തത്? ലോകത്ത് ഏറ്റവും പരിശുദ്ധമായ സ്ഥലം പരിശുദ്ധ കഅബാലയത്തിന്റെ പരിസരമല്ലേ? കഅബക്കും പരിസരത്തിനുമുള്ള മഹത്വം വേറെ ഒരു മണ്ണിനിക്ക് അന്ന് ഇല്ലല്ലോ. അന്ന് ഇല്ലല്ലോ എന്ന് ഞാൻ പറയാൻ കാരണം ഇന്ന് വേറെ ഉള്ളത് കൊണ്ട് ആ ഭാഗത്തേക്ക് ഞാൻ കടക്കുന്നില്ല. അന്ന് വേറെ ഒരു സ്ഥലം ലോകത്ത് ഇല്ലല്ലോ. അത്രയും പരിശുദ്ധമായ ഒരു സ്ഥലത്തിൽ നിന്നിട്ട് എന്തിനാണ് ബൈത്തുൽ മുഖദ്ദസിലേക്ക് കൊണ്ടുപോയതെന്ന് വിശദീകരിക്കുമ്പോൾ പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, ബാറക്കനാഹൗലഹു, ചുറ്റുഭാഗത്തും വലിയ ബറക്കത്തുണ്ട് എന്ന്. ചുറ്റുഭാഗത്തും വലിയ ബറക്കത്തുണ്ട്. അലാമ ഖുർത്തുബി റഹിമഹുല്ലാ തഫ്സീർ ഖുർത്തുബി എഴുതി വെച്ചത് കാണാം. ആ ചുറ്റുഭാഗത്ത് വലിയ ബറക്കത്ത് കൊടുക്കാനുള്ള കാരണം
ബൈത്തുൽ മുഖദ്ദസിന്റെ ചുറ്റുഭാഗത്ത് എത്രയോ മഹാന്മാരായ അമ്പിയാക്കളുടെ മക്ബറ ഉണ്ട്. അമ്പിയാക്കളുടെ മക്ബറ ഉള്ളത് കൊണ്ട് തന്നെ ബൈത്തുൽ മുഖദ്ദസിന്റെ പരിസരത്ത് വലിയ ബഹുമാനമാണ്, വലിയ ബർക്കത്താണെന്ന് ഖുർആൻ പറഞ്ഞു. ഖുർആന്റെ വിശദീകരണം ബർക്കത്തിന്റെ കാരണം മക്ബറകളാണ് എന്ന് പറഞ്ഞത്. വ്യത്യസ്തമായ തഫ്സീറുകൾ കാണാം. ഇരിക്കട്ടെ. അപ്പൊ മഹാന്മാർ ഒരു സ്ഥലത്ത് കടക്കുമ്പോൾ ആ പരിസരത്തൊക്കെ വലിയ ബർക്കത്തുണ്ട് എന്ന് പരിശുദ്ധ ഖുർആൻ പറയാം. എന്നാ പിന്നെ ഖുർബാനിക്കരയിലുള്ള ബർക്കത്ത് ഇത്രയാണ്? ഈ പള്ളിന്റെ മുറ്റത്തല്ലേ മഹാന്മാർ കടക്കുന്നത്? ഈ നാട്ടിലേക്കും പരിസര നാടുകളിലേക്കും വലിയ ഗുരുവാണിക്കരയിലെ പരിസര നാട്ടിലേക്ക് ഇവിടുത്തെ ബറക്കത്ത് ലഭിക്കുമ്പോൾ, പരിസരം അങ്ങോട്ട് കഴിയുമ്പോൾ അതാ കാജൂർ മക്കാം അവിടെ കിടക്കുന്നു. നമ്മൾ ഉപ്പിനങ്ങാടി റൂട്ടിൽ പോയാൽ വേറുകെട്ട പരപ്പു, അവിടെയും മഹാന്മാര് കിടക്കുന്നു. ഓരോ ഭാഗത്തും വലിയ വലിയ മഹാന്മാര് കിടക്കുന്നുണ്ട്. അത് തന്നെയാണ് നമ്മൾക്ക് ഏറ്റവും വലിയ ബറക്കത്ത്. ഞാൻ ചിന്തിച്ചു പോകുന്നു, ഇത്രയും മഹാന്മാര് കടക്കുന്നത് കൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഈ നിലക്ക് ജീവിക്കാനുള്ള എല്ലാ അവസരങ്ങളും ഒരുക്കി തരുന്നത്. അല്ലെങ്കിൽ ഈ ഭൂമിയെ എപ്പോഴേ അല്ലാഹു തആല അട്ടിമറിക്കുമായിരുന്നു? ആ നിലക്കാണല്ലോ മനുഷ്യന്മാരുടെ ജീവിതം മുമ്പോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. മഹാന്മാര് കടക്കുന്ന സ്ഥലം അത് വലിയ ബർക്കത്തുള്ള സ്ഥലമാണ് എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നു. ആ മഹാന്മാരുമായുള്ള ബന്ധം എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞു, അൽഹാകുമുത് തകാതുത് ഹത്താ സുർതുമുൽ മഖാബിർ. അൽഹാകുമുത് തകാതുത്, ഈ ദുനിയാവിന്റെ പിന്നാലെ മനുഷ്യൻ സമ്പത്ത് മുതൽ വർദ്ധിപ്പിക്കുന്ന തിരക്കിലാണ്. ആയിരത്തിന് രണ്ടായിരം ആക്കേണ്ട തിരക്ക, ലക്ഷത്തിനെ കോടികളാക്കേണ്ട തിരക്ക. സമ്പത്ത് വർദ്ധനവിന്റെ പിന്നാലെ കൂടിയിട്ട് മനുഷ്യനെ ആഖിറത്തിലേക്കുള്ള ചിന്തയെ തൊട്ട് മുടക്കിയിരിക്കുന്നു. അവന്റെ കൽബിൽ ഈ ഭൗതിക ലോകത്തിന്റെ ചപ്പുകൾ, ചവറുകൾ, നജസുകൾ, വൃത്തികേടുകൾ അവന്റെ കൽബിൽ പതിഞ്ഞിട്ട് ആഖിറത്തിന്റെ ചിന്ത കൽബിൽ വരുന്നില്ല. അത്രയും ചത്തുപോയ കൽബ്. മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞു, അൽ ഖൽബുൽ ഖാസി, പാറക്കല്ല് പോലെ ഉറച്ചു പോയ കൽബ്. ആ പാറക്കല്ല് പോലെ ഉറച്ചു പോയ കൽബിനിക്ക് പരിവർത്തനം ഉണ്ടാകണമെങ്കിൽ, ഹത്താ സുർതുമുൽ മഖാബിർ, നിങ്ങൾ മഖ്ബറകൾ സിയാറത്ത് ചെയ്യണം എന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞത് കാണാം. മക്ബറകൾ സിയാറത്ത് ചെയ്യുമ്പോൾ മനസ്സിനിക്ക് പരിവർത്തനം ഉണ്ടാകുന്നു, മനസ്സിനിക്ക് മാറ്റമുണ്ടാകുന്നു. നമ്മുടെ കറ പിടിച്ച കൽബിന്റെ കറകളെല്ലാം നീങ്ങി ശുദ്ധമായ കൽബായി തരാ മക്ബറ സിയാറത്ത് കൊണ്ട് സാധിക്കുന്നു എന്നും ഈ ആയത്തിലെ തഫ്സീറിലും എല്ലാം അഖുർത്തുബി എഴുതി വെച്ചത് കാണാം. ഇങ്ങനെ മഹാന്മാരുമായുള്ള ബന്ധം, ആ മഹാന്മാര് കടക്കുന്ന നാട് വലിയ ബർക്കത്തിന്റെ നാടാ. നമുക്കെപ്പോഴും സന്ദർശിക്കാനും നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം തേടാനും നമ്മളെ കറുകറുത്തുപോയ കൽബുകളെ വെളിപ്പിക്കാനും നമ്മുടെ നാട്ടിൽ മഹാന്മാര് കടക്കുമ്പോൾ എപ്പോഴും ആ മഹാന്മാരുമായി നമുക്ക് കലക്ഷൻ ഉണ്ടാകണമെന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു തആല മഹാന്മാരുടെ ബർക്കത്തോടെ ഞങ്ങളെ ദുനിയാവും ആഖിറവും ഈ സലാമത്താക്കി തരണം റഹ്മാനേ. ഈ നാട്ടുകാരോട് ഞാൻ പറയുന്നു, നമുക്ക് ഇത്തരം മഹാന്മാരെ മുറുകെ പിടിക്കലല്ലാതെ രക്ഷപ്പെടാൻ ഒന്നും നമ്മളെ കയ്യിൽ ഇല്ല, ഒരു അമലും നമ്മളെ കയ്യിൽ ഇല്ല. ഇവരൊന്ന് കൈപിടിച്ച് രക്ഷപ്പെടുത്തിയാൽ നമ്മൾ രക്ഷപ്പെടുമെന്നല്ലാതെ സാധുക്കളായ നമ്മളെ കയ്യിൽ ഒന്നും നാളേക്ക് വേണ്ടി ഇല്ല. മഹാന്മാർ ഒരിക്കലും വെറുതെ ആകൂല. ലോകത്തുള്ള എല്ലാ ആരിഫീങ്ങളും മഹാന്മാരുമായി ബന്ധം സ്ഥാപിച്ചു കൊണ്ട് പറഞ്ഞില്ലേ, വഹിബ്ബുസ്സാലിഹീന വലസ്തു മിൻഹും ലഅല്ലല്ലാഹ
യംഫഉനി ബിദക സ്വാലിഹീങ്ങളെ സ്നേഹിക്കുന്നു. ആ സ്വാലിഹീങ്ങളെ സ്നേഹിച്ചതിന്റെ കാരണമായി എനിക്ക് ആഖിറത്തിൽ ഫലം ചെയ്യും, ആഖിറത്തിൽ എനിക്ക് വലിയ ഫലം കിട്ടുമെന്ന് പറഞ്ഞ മഹാന്മാർ. സുബ്ഹാനല്ലാഹ്. ഇരിക്കട്ടെ, ഞാൻ സമാപനത്തിൽ പറയാം. ഞാൻ പറഞ്ഞു വന്നത് അല്ലാഹുവിന്റെ മഹാന്മാർ, ആ മഹാന്മാര് കിടക്കുന്ന നാട്ടിൽ വലിയ ബറക്കത്തുണ്ട്. ആ ബറക്കത്ത് നഷ്ടപ്പെടുത്താതെ സൂക്ഷിക്കാൻ എപ്പോഴും ഈ നാട്ടുകാർക്കും പരിസര നാടുകൾക്കും കഴിയണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാനൊരു വിഷയത്തിലേക്ക് കടക്കുകയാണ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അള്ളാഹുവിന്റെ ഭൂമി ലോകത്തുള്ള സൃഷ്ടികളിൽ ഏറ്റവും ബഹുമാനമുള്ള ജീവിയാണ് മനുഷ്യൻ. അത് പരിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞു, ലോകത്തേറ്റവും വലിയ ബഹുമാനമുള്ളവർ മനുഷ്യരാണ്. എന്താണ് മനുഷ്യനിക്ക് ഇത്രയും ബഹുമാനം കൊടുക്കാനുള്ള കാരണം? ബഹുമാനപ്പെട്ട ഫഖ്റുദ്ദീൻ റാസി റളിയല്ലാഹു തആല അൻഹു വലക്കദ് കറംനാ ബനി ആദമ എന്ന ആയത്തിന്റെ തഫ്സീരിൽ കുറെ വിശദീകരണം പറഞ്ഞു കാണാം. മനുഷ്യനിക്ക് ഇത്രയും വലിയ ബഹുമാനം കൊടുക്കാനുള്ള കാരണം എന്താണ്? അള്ളാഹു തആല പടച്ച ജീവികളല്ലേ മറ്റു ജീവികൾ? ഇവിടെയുള്ള എല്ലാ വസ്തുക്കളെയും പടച്ചവൻ അള്ളാഹു തന്നെയല്ലേ? അവൻ പടച്ച വസ്തുക്കളിൽ നിന്നും മനുഷ്യനിക്ക് ഇത്രയും വലിയ ബഹുമാനം കൊടുക്കാനുള്ള കാരണം എന്താ? ഇമാമിങ്ങൾ പല ചർച്ചകളും പറഞ്ഞു. നിങ്ങൾ നോക്കൂ, പരിശുദ്ധ ഖുർആനിൽ തന്നെ അള്ളാഹു തആല പറഞ്ഞു, അള്ളാഹു പടച്ചത് മുഴുവനും മനുഷ്യനിക്ക് വേണ്ടിയാണ്. എല്ലാം മനുഷ്യന്റെ ആവശ്യത്തിന് വേണ്ടി അല്ലാഹു പടച്ചതാ. ഈ ദുനിയാവിൽ കാണുന്ന ഏതൊക്കെ വസ്തുക്കളുണ്ടോ അത് മുഴുവനും ഖാലിഖായ റബ്ബ് പടച്ചത് മനുഷ്യന്റെ ആവശ്യത്തിന് വേണ്ടിയാണ്. ഇനി മരണാനന്തരം അങ്ങോട്ട് പോയാൽ സുഹൃത്തുക്കളെ, ഖബർ മനുഷ്യനിക്കുള്ളതാണ്, അവിടുത്തെ ചോദ്യം മനുഷ്യനിക്കുള്ളതാണ്, അവിടെ നിന്നങ്ങോട്ട് മഹ്ശറ അത് മനുഷ്യനിക്കുള്ളതാണ്, അവിടെയുള്ള വിചാരണ അത് മനുഷ്യനിക്കുള്ളതാണ്, അവിടെയുള്ള മീസാൻ തുലാസ് മനുഷ്യനിക്കുള്ളതാണ്, അവിടെയുള്ള ഹൗദുൽ കൗസർ മനുഷ്യനിക്കുള്ളതാണ്, അവിടെയുള്ള സിറാത്ത് പാലം അത് മനുഷ്യനിക്കുള്ളതാണ്, അള്ള പടച്ച സ്വർഗം നരകം രണ്ടും പടച്ചത് മനുഷ്യനിക്ക് വേണ്ടിയാണ്, എല്ലാം പടച്ചത് മനുഷ്യനിക്ക് വേണ്ടിയാണ്. ഈ ഭൗതിക ലോകത്ത് ഏതൊക്കെ സാധനങ്ങളുണ്ടോ അത് മുഴുവനും അള്ള പടച്ചത് മനുഷ്യനിക്ക് വേണ്ടിയാണ്. എന്തേ കാരണോ, അത് മനുഷ്യനെ ബഹുമാനിച്ചുകൊണ്ട് അള്ളാഹു തആല നൽകിയതാണ്. മനുഷ്യൻ വലിയ ബഹുമാനമുള്ളവരാണെന്ന് അല്ല തന്നെ പറഞ്ഞില്ലേ? എന്നാൽ ഇമാമിങ്ങൾ പറയുന്നു, എന്തെല്ലാം വസ്തുക്കളെ അള്ളാഹു ബഹുമാനിച്ച മനുഷ്യന് വേണ്ടി പടച്ചപ്പോ ഈ മനുഷ്യനിക്ക് ബഹുമാനം കൊടുക്കാനുള്ള കാരണം എന്താണ്? പരിശുദ്ധ ഖുർആൻ ബഹുമാനമുണ്ട് എന്ന് പറഞ്ഞില്ലേ? അതിന്റെ കാരണം വിശദീകരിക്കുന്ന കൂട്ടത്തിൽ ഇമാമിങ്ങൾ പറഞ്ഞു, മനുഷ്യനിക്ക് അള്ളാഹു തആല ബുദ്ധി കൊടുത്തിട്ടുണ്ട്, മനുഷ്യനിക്ക് അല്ലാഹു തആല അറിവ് കൊടുത്തിട്ടുണ്ട്, മനുഷ്യനിക്ക് നല്ലതും ചീത്തയും വേർതിരിച്ച് മനസ്സിലാക്കാനുള്ള കഴിവല്ല കൊടുത്തിട്ടുണ്ട്. എന്നാ മൃഗങ്ങൾക്ക് അങ്ങനെ ഒരു കഴിവല്ല കൊടുത്തിട്ടില്ല. ഇങ്ങനെ ഒരു വിവരം അല്ലാഹു തആല മനുഷ്യനല്ലാത്തവർക്ക് കൊടുത്തിട്ടില്ല. ചിന്തിക്കാനുള്ള നല്ല ബുദ്ധി മനുഷ്യനിക്ക് അല്ലാഹു തആല കൊടുത്തിട്ടുണ്ട്. ആ ബുദ്ധി കൊണ്ട് ചിന്തിക്കാനല്ലേ പരിശുദ്ധ ഖുർആനിൽ എത്ര സ്ഥലത്താണ് മനുഷ്യനെ വിളിച്ചുകൊണ്ട് അല്ലാഹു തആല ചോദിക്കുകയാണ്, ഓ മനുഷ്യ അഫല തഅഖിലൂൻ, നിങ്ങൾ ചിന്തിക്കുന്നില്ലയോ? എത്രയോ സ്ഥലത്ത് പരിശുദ്ധ ഖുർആൻ മനുഷ്യനെ വിളിച്ചുകൊണ്ട് നിങ്ങൾ ചിന്തിക്കുന്നില്ലയോ എന്ന് ചോദിച്ചത് കാണാം. എന്നാ സുഹൃത്തുക്കളെ മനസ്സിലാക്കണം, എന്താണ് ഈ ചിന്തിക്കാൻ വേണ്ടി പറയുന്നത്? അള്ളാഹുവിന്റെ കുറെ സൃഷ്ടികൾ ഭൂമി ലോകത്തുണ്ട്. ഈ കാണുന്ന ആകാശം, ഈ കാണുന്ന ഭൂമി പോകട്ടെ, എന്റെ ശരീരം തന്നെ ഒരു അത്ഭുതമാണ്, എന്റെ സൃഷ്ടിപ്പ് തന്നെ വലിയൊരു അത്ഭുതമാണ്, എന്റെ ശരീരത്തിലേക്ക് ഞാൻ ഒന്ന് ചിന്തിക്കണം. അല്ലാതെ ചിന്തിക്കണോ എന്ന് പറയുമ്പോ നമ്മളെ പോലത്തെ ഒന്നിനും കൊള്ളാത്ത മനുഷ്യന്മാർ ഖുർആൻ ചിന്തിക്കണം എന്നല്ല. ഖുർആൻ ചിന്തിക്കാൻ നമ്മളെ കൊണ്ട് കഴിയില്ല, ഹദീസ് ചിന്തിക്കാൻ നമ്മളെ കൊണ്ട് കഴിയില്ല, ദീനിന്റെ നിയമങ്ങൾ ചിന്തിച്ച് കണ്ടെത്താൻ നമ്മളെ കൊണ്ട് കഴിയില്ല.
അത് ചെയ്യേണ്ടവരൊക്കെയും ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇമാമിങ്ങൾ മുഴുവനും അത് കണ്ടുപിടിച്ച് വിശദീകരണം പറഞ്ഞിട്ടുണ്ട്. പറയേണ്ടവരവർ പറഞ്ഞിട്ടുണ്ട്. നേരെ മറിച്ച് അത് നോക്കിയിട്ട് നിയമം പറയലല്ലാതെ പരിശുദ്ധ ഖുർആനിൽ ചിന്തിക്കാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ് നമുക്ക് ഖുർആൻ ചിന്തിക്കാൻ അല്ലാഹു അധികാരം തന്നിട്ടില്ല. ഞാനിത് പറയാൻ കാരണം ഈ നാട്ടിലൊരു ചങ്ങായി ഉണ്ട്. എന്റെ പ്രസംഗം എപ്പോൾ ക്ലിപ്പാക്കി ഇങ്ങനെ കൊടുത്തൊരു ചങ്ങായി ഉണ്ട്. പേര് ഞാൻ സത്യത്തിൽ പറയുന്നില്ല. ഞാൻ പിന്നെ പറയാം. ഞാൻ എവിടെ പ്രസംഗിച്ചാലും ഓൻ എന്നെ ക്ലിപ്പാക്കിട്ട് വിടും. അതിന് എന്നെ എന്നെ ചീത്ത പറയാൻ വേണ്ടി വെറുതെ ഒന്നുമില്ല. എന്നെ ചീത്ത പറയാൻ വേണ്ടി ചങ്ങായി ഉണ്ട് ഇവിടെ. എവിടെ ഞാൻ പ്രസംഗിച്ചാലും എന്റെ പ്രസംഗത്തിൽ എന്താണോ കിട്ടലില്ല. കിട്ടിയാൽ അതിന് നാറ്റുന്ന ഒരു ചങ്ങായി ഉണ്ട്. ഞാൻ പേര് ദിവസമാണ് പിന്നെ ഫോട്ടോ പറയാം. ആ ചങ്ങായിന്റെ ഒരു ക്ലിപ്പ് ഞാൻ കണ്ടു. ഖുർആൻ ചിന്തിക്കാൻ വേണ്ടി പറഞ്ഞിട്ടില്ലേ ഞാൻ മനുഷ്യനെ ഖുർആൻ ചിന്തിച്ചൂടെ? അത് അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങളെ ചിന്തിക്കാൻ വേണ്ടി പറഞ്ഞതാ. ഏറ്റവും വലിയ അനുഗ്രഹം നിന്റെ ശരീരം തന്നെയാ. ഖുർആൻ ചിന്തിക്കാൻ അല്ലാഹു നമ്മളോട് പറഞ്ഞിട്ടില്ല. പിന്നെയോ ഖുർആനിൽ പറഞ്ഞതെന്താണ്? പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞു, വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്ര. ചിന്തിക്കുന്നവർക്ക് ഖുർആൻ വളരെ എളുപ്പമാണ്. ചിന്തിക്കുന്നവർക്ക് ഖുർആൻ വളരെ എളുപ്പമാണ്. എന്നാൽ ആ ചിന്തിക്കുന്നവരാരാണ്? അതും പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞു, ഇന്നമാ യതദക്കറു മൻ യഖ്ഷാ. ചിന്തിക്കുന്നവർ അല്ലാഹുവിനെ പേടിക്കുന്നവരാ. പരിശുദ്ധ ഖുർആൻ ചിന്തിക്കുന്നവർ അല്ലാഹുവിനെ പേടിക്കുന്നവരാണ്. ചിന്തിക്കുന്നവർക്ക് ഖുർആൻ വളരെ എളുപ്പമാണ്. ആ ചിന്തിക്കുന്നവർ അല്ലാഹുവിനെ പേടിക്കുന്നവരാണ്. എന്നാൽ അല്ലാഹുവിനെ പേടിക്കുന്നവർ ആരാണ്? ഇന്നമാ യഖ്ഷല്ലാഹ മിൻ ഇബാദിഹി അൽ ഉലമാ. അല്ലാഹുവിനെ പേടിക്കുന്നവർ അവന്റെ അടിമകളിൽ നിന്ന് ആരിഫീങ്ങളായ മഹാന്മാരാണ്. ആരിഫീങ്ങളാകുന്ന മഹാന്മാരിൽ പെട്ടവരാണ് മഹാനായ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു, ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു, ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു, ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു. ആ മഹാന്മാരായ പണ്ഡിതന്മാർ അവർ ഖുർആൻ ചിന്തിച്ചിട്ടുണ്ട്. അവർ ഖുർആൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അവർ ഖുർആനിക്ക് വ്യാഖ്യാനം പറഞ്ഞിട്ടുണ്ട്. അവർ ഖുർആൻ നോക്കി മസല പറഞ്ഞിട്ടുണ്ട്. അത് മുഴുവനും ലോകത്ത് ഇമാമിങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. ആ എഴുതി വെച്ച മസല നോക്കി പറയേണ്ട കമ്പൗണ്ടർമാരാണ് ഇവിടുത്തെ നമ്മളൊക്കെയും. നമുക്ക് ചിന്തിക്കാൻ ഒരു അധികാരവും നമുക്ക് ഇല്ല. ഖുർആൻ ചിന്തിച്ചൊരു നിയമം കണ്ടെത്താൻ ഒരു അധികാരവും നമുക്ക് ഇല്ല. അതുകൊണ്ട് തന്നെ ഞാൻ പറയട്ടെ, അഫലാ തഖിലൂൻ അഫലാ തദക്കറൂൻ അഫലാ തുബ്സിറൂൻ. നിങ്ങൾ ചിന്തിക്കുന്നില്ലയോ? നിങ്ങൾ നോക്കുന്നില്ലയോ? ഉപദേശം ശ്രദ്ധിക്കുന്നില്ലയോ? ഇങ്ങനെ ഖുർആനിൽ ഒട്ടനധി സ്ഥലത്ത് കാണാം. അതിന്റെ അർത്ഥം ഖുർആന്റെ ആയത്ത് ചിന്തിക്കാൻ വേണ്ടി പറഞ്ഞത് അല്ല. പിന്നെയോ അപ്പറഞ്ഞത് അള്ളാന്റെ അനുഗ്രഹങ്ങളെ കുറിച്ച് ചിന്തിക്കാൻ വേണ്ടിയാണ്. നമ്മൾ എപ്പോഴും റബ്ബിന്റെ അനുഗ്രഹങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നവരാകണം. എന്നാലല്ലേ റബ്ബിനെ ഓർമ്മ വരികയുള്ളൂ. എന്നാലല്ലേ റബ്ബിനെ ഓർക്കുകയുള്ളൂ. അപ്പോഴല്ലേ റബ്ബിന്റെ ഭയം പേടി മനസ്സിൽ കിടക്കുകയുള്ളൂ. റബ്ബിനെ ഓർമ്മയില്ലാത്ത മനുഷ്യനിക്ക് ആഖിറത്തിന്റെ ബോധം വരൂല. ഇനി ഞാൻ നിങ്ങളോട് പറയട്ടെ സുഹൃത്തുക്കളെ, അങ്ങനെ പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞത് ചിന്തിക്കാൻ വേണ്ടിയാണോ? മനുഷ്യൻ എപ്പോഴും അല്ലാഹുവിന്റെ രഹമത്തിനെ കുറിച്ച് ചിന്തിക്കുന്നവരാകണം. പറയട്ടെ, ഞാൻ എന്നെ കുറിച്ച് നന്നായി ചിന്തിക്കുന്നവനാകണം. ഖാലിഖായ റബ്ബിനെ കുറിച്ച് മനസ്സിലാക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല. റബ്ബ് എങ്ങനെ അറിയില്ല, എങ്ങനെ മനസ്സിലാക്കും അറിയില്ല. സുബ്ഹാനഹു മാ അഅ്ലമ ശഅ്നഹു ലാ യുഹദ്ദു വലാ യുതസവ്വറു. മുതഅല്ലിമീങ്ങൾക്കറിയാമല്ലോ, മുല്ലാ ഹസനിന്റെ തുടക്കത്തിൽ തന്നെ പറയുന്നത് അല്ലാഹു അത്ഭുതമല്ല, മഹാത്ഭുതമല്ല, അതിനേക്കാളും അപ്പുറമാണ് അല്ലാഹു. മാ അഅ്ലമ ശഅ്നഹു, അവന്റെ കാര്യത്തിന് ഇത്രയും വണ്ണമാക്കിയ വസ്തു എന്നാണ്. ലാ യുഹദ്ദു, അല്ലാഹു എങ്ങനെ ഒരു നിർവചനം പറയപ്പെടുകയില്ല. വലാ യുതസവ്വറു, അല്ലാഹു എങ്ങനെയെന്ന് കോലപ്പെടുത്തുകയുമില്ല. എങ്ങനെയെന്ന് കോലപ്പെടുത്താൻ സാധ്യമല്ല. എങ്ങനെയെന്ന് പറയാനും
കാണാനും കഴിയില്ല. എന്നാ റബ്ബിനെ കണ്ടത് ആരാണ്? അല്ലാഹുവിന്റെ സൃഷ്ടികളിൽ നിന്നും മനുഷ്യരിൽ നിന്നിട്ട് അല്ലാഹുവിനെ കണ്ടത് ഒരേ ഒരു നേതാവ് മാത്രമാണ്. ആ നേതാവാണ് ഇരിക്കുന്ന തങ്ങളെ ഉപ്പാപ്പ ഹബീബുൽ വറ സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളല്ലേ അല്ലാഹനെ കണ്ടത്? സുഹൃത്തുക്കളെ, മിസ്റെ, മീറാജിന്റെ രാത്രിയിലല്ലേ കണ്ടത്? മഹാനായ കരീമുല്ലാഹി മൂസ നബി അലൈഹി സലാം അല്ലാഹനെ കാണാൻ വേണ്ടി ആവശ്യപ്പെട്ടില്ലേ? കാണാൻ കഴിയൂല മൂസ, കാണണം, കണ്ടേ പറ്റൂ. അല്ലാഹു തആല പറഞ്ഞു, എന്നാ പിന്നെ കാണുന്ന ആ പർവ്വതത്തിലേക്ക് ആ കുന്നിലേക്ക് കയറിക്കോ. അല്ലാഹു സുബ്ഹാനഹു തആല അവന്റെ നൂറാനിയത്താകുന്ന പ്രകാശത്തിന്റെ 99 മറയുടെ അപ്പുറത്ത് നിന്നിട്ട് ഒരു പ്രകാശം, ഒരു വെളിച്ചം മാത്രം തുരിസിന പർവ്വതത്തിലേക്ക് വെളിവാക്കി കൊടുത്തപ്പോ 99 മറയുടെ അപ്പുറത്തിൽ നിന്ന് ഒരു പ്രകാശം ഇതങ്ങ് വിളിച്ചപ്പോ മൂസ നബി ബോധം കിട്ടുപോയി. ഒറ്റ ഒറ്റ വെളിച്ചം പോലും കാണാൻ കഴിഞ്ഞില്ല. എന്നാ നമ്മളെ ഹബീബ് എങ്ങനെ കണ്ടതെന്ന് അറിയോ? 100 മറയുടെ അപ്പുറത്ത് നിന്നല്ല, ഡയറക്റ്റ് ഒരു മറയും ഇല്ലാതെ ഹബീബായ തങ്ങൾ കള്ള കൊടുത്ത രണ്ട് കണ്ണുകൊണ്ട് അല്ലാഹനെ കാണേണ്ടതുപോലെ കണ്ട നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ കണ്ണ് കാണാൻ അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ. അല്ലാഹുവിനെ കണ്ട ഹബീബിന്റെ കണ്ണ് കാണാൻ അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ. സുഹൃത്തുക്കളെ, എന്നാ നിങ്ങൾക്കറിയുമോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഇസ്റ മീറാജ് കഴിഞ്ഞിട്ട് വന്നു, സ്വഹാബത്തിനോട് കാര്യങ്ങൾ മുഴുവനും പറഞ്ഞു, സ്വർഗത്തെ കണ്ടത് വിശദീകരിച്ചോ, അല്ലാഹുവിനെ കണ്ടത് വിശദീകരിച്ചോ, നരകം കണ്ടത് നരകം കണ്ടത് വിശദീകരിച്ചോ, സ്വർഗം കണ്ടത് വിശദീകരിച്ചോ, കാണേണ്ടത് മുഴുവനും വിശദീകരിച്ചോ, അർശും കുർസും ലൗഹുൽ മഹ്ഫൂദ് കണ്ടത് വിശദീകരിച്ചോ, എല്ലാം ഇമാമിങ്ങൾ അവരെ കിതാബിൽ എഴുതി വെച്ചിട്ടുണ്ട്. തങ്ങൾ ഇസ്റാ മീറാജിന്റെ രാത്രി കണ്ട അർശ് എങ്ങനെയാണ്, കണ്ട കുർസി എങ്ങനെയാണ്, കണ്ട ലൗഹുൽ മഹ്ഫൂദ് എങ്ങനെയാണ്, കണ്ട ഏഴാകാശങ്ങൾ എങ്ങനെയാണ്, കണ്ട സ്വർഗവും നരകവും എങ്ങനെയാണ്, കണ്ട ഹൗദുൽ കൗസർ എങ്ങനെയാണ്, എല്ലാം ഇമാമിങ്ങൾ എഴുതി വെച്ചെന്ന് മാത്രമല്ല, ഇസ്റാ മീറാജിനെ സംബന്ധിച്ച് പറയുന്ന ഏകദേശം 10-20 കിതാബ് എന്റെ കയ്യിൽ ഇപ്പൊ തന്നെയുണ്ട്. വലിയ വലിയ ഇമാമിങ്ങൾ വിശദീകരണം പറഞ്ഞിട്ടുണ്ട്. എന്നാ പറയട്ടെ, ഇതിലൊക്കെയും അത്ഭുതമല്ലേ അല്ലാഹനെ കണ്ടത്? സ്വർഗമല്ലല്ലോ അത്ഭുതം, അല്ലാഹനെ കണ്ടതല്ലേ അത്ഭുതം? നരകമല്ലല്ലോ അത്ഭുതം, അല്ലാഹനെ കണ്ടതല്ലേ അത്ഭുതം? എല്ലാ വിശദീകരണങ്ങളും ഇമാമിങ്ങൾ അവരെ കിതാബിൽ എഴുതി വെച്ചപ്പോ അല്ലാഹനെ എങ്ങനെ കണ്ടോ എന്നൊരു വിശദീകരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് സ്വഹാബത്തിനോട് പറഞ്ഞിട്ടില്ല. എന്താ പറയാത്തത്? എങ്ങനെയെന്ന് ഇല്ലാത്തതുകൊണ്ടല്ലേ? എങ്ങനെന്ന് പറയാത്തത് എന്താ? എങ്ങനെ എങ്ങനെ കണ്ടു? ഹബീബായ തങ്ങൾ കണ്ട അത്ഭുതങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ അത്ഭുതമാണ് അല്ലാഹുവിനെ കണ്ട അത്ഭുതം. അതുകൊണ്ടല്ലേ മഹാന്മാര് പഠിപ്പിച്ചില്ലേ, വിത്രിയന്റെ ശറഹിൽ കാണാം, ഹംസിയന്റെ ശറഹിൽ കാണാം, അല്ലാഹു സുബ്ഹാനഹു തആല ഹബീബായ തങ്ങൾ കണ്ടിട്ട് അല്ലാഹുവിന്റെ മുമ്പിൽ സംസാരിച്ച് 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 തങ്ങൾക്ക് ഇങ്ങോട്ട് അല്ലാഹുവിനെ കണ്ടിട്ട് ഇനി ഭൂമി ലോകത്തേക്ക് വരാൻ അവിടുത്തെ മനസ്സ് അനുവദിക്കുന്നില്ല, തങ്ങൾ യാത്ര പറയുന്നില്ല, തങ്ങളോട് പോകാൻ ഓർഡറായി ഇല്ല, തങ്ങളെ വരാൻ മനസ്സനുവദിക്കുന്നില്ല. അപ്പോളാണ് അല്ലാഹു പറയുന്നു, ഓ മുഹമ്മദ് നബിയെ അങ്ങ് പോകണം ദുനിയാവിലേക്ക്, അവിടുത്തെ ജോലികൾ ബാക്കിയുണ്ട്, അവിടുത്തെ ഇസ്ലാമിക പ്രബോധനം ബാക്കിയുണ്ട്, ഭൂമി ലോകത്തേക്ക് പോകണേ നബിയേ, എന്നെ കാണാനല്ലേ നിങ്ങൾക്ക് ആഗ്രഹമുള്ളത്, എന്നാൽ എന്നെ കാണാൻ പറ്റിയ സാധനം ഞാൻ നിങ്ങൾക്ക് തരാം, നിങ്ങൾ പോയിക്കോളൂ നബിയേ, എന്നെ കാണാൻ പറ്റിയ സാധനം നിങ്ങൾക്ക് തരാം, പോയിക്കോളൂ. അതാ കൊടുക്കുന്നു അൻപത് നിസ്കാരം,
ഈ 50 വക്ത നിസ്കാരത്തെ കുറിച്ചല്ലേ അരാ മൂസാ നബി മടക്കി 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 5 വക്താക്കിയത്? ആ 5 വക്ത നിസ്കാരത്തെ പറ്റിയല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്? ഖുറത്തു ഐനി ഫിസ്വലാ ഹബീബായ തങ്ങൾ നിസ്കാരത്തെ കുറിച്ച് പറഞ്ഞ വാക്കെന്താണ്? ഖുറത്തു ഐനി, എന്റെ കൺ കുളിർക്കേ എനിക്ക് സന്തോഷമുണ്ടാകുന്നത്. ഫിസ്വലാത്തി, ഞാൻ നിസ്കാരത്തിൽ പ്രവേശിച്ചാലാണ്, നിസ്കാരമല്ല, ഞാൻ നിസ്കാരത്തിൽ പ്രവേശിച്ചാലാണ് എനിക്ക് കൺ കുളിർക്കേ സന്തോഷമുണ്ടാകുന്നത്. എന്തേ അസ്വലാത്തു മിഇറാജുൽ മുഅ്മിനീൻ, അസ്വലാത്തു മുനാജാത്തു റഹ്മാൻ. മുഅ്മിനീങ്ങളെ മിഇറാജാണ് നിസ്കാരം, മുഅ്മിനീങ്ങൾക്കുള്ള മിഇറാജാണ് നിസ്കാരം, അള്ളയുമായുള്ള അഭിമുഖ സംഭാഷണമാണ് നിസ്കാരം. അതുകൊണ്ട് തന്നെ തങ്ങൾ, ഹബീബായ തങ്ങൾ നിസ്കരിക്കാൻ വേണ്ടി കൈകെട്ടിയ തങ്ങൾ റബ്ബിന്റെ മുമ്പിലാ, റബ്ബിന്റെ മുമ്പിൽ കണ്ട് 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 റബ്ബിൽ ലയിച്ചു പോയ തങ്ങൾ ദുനിയാവിലേക്ക് വരാൻ വിസമ്മതിക്കുമ്പോ അല്ല കൊടുക്കുകയാണ് തങ്ങളെ, പോയിക്കോളൂ, അങ്ങേക്ക് എന്നോട് സംസാരിക്കാൻ ഞാൻ നിങ്ങൾക്ക് നിസ്കാരം തരുന്നു. കണ്ടോ, നിസ്കാരം അള്ളാഹുവിനെ കാണാനുള്ളതാ അല്ലേ? നമ്മളെ നിസ്കാരമായോ? ഉറൂസിന്റെ കണക്കിൽ തെറ്റിപ്പോയെങ്കിൽ രണ്ടരക്കാത്ത് നിസ്കരിച്ചാൽ മതി, കമ്മിറ്റിക്കാരോട് പറയാം. ഉറൂസിന്റെ കണക്ക് കൂട്ടുമ്പോ കമ്മിറ്റിക്കാരോട് കണക്ക് തെറ്റിപ്പോയെങ്കിൽ രണ്ടരക്കാത്ത് നിസ്കരിച്ചാൽ മതി, എല്ലാ കണക്കും ഓർമ്മയാണ് പഠിക്കണം. എടുക്ക പൈസ അപ്പറായിനാ ഇപ്പറായിനാ ഏത് കണക്ക് തെറ്റിയാൽ രണ്ടരക്കാത്തിൽ രണ്ടരക്കാത്തി നിസ്കരിച്ചാൽ മതി. അങ്ങനെ നിസ്കരിച്ച് ഓർമ്മയാണെന്നുണ്ടെങ്കിൽ പിന്നൊരു വഴി ഉണ്ട്, എന്താ? തണ്ടാസ് വിരുന്ന് മതി, അപ്പൊ എല്ലാ കണക്കും കിട്ടണം. നമുക്ക് മരണകാര്യം ഓർക്കുന്ന രണ്ട് സ്ഥലം, ഒന്ന് നിസ്കാരം, ഒന്ന് എല്ലാം. ടോയ്ലറ്റിൽ പോയിട്ട് 5 മിനിറ്റ് കുച്ചിക്കാൻ പാടില്ലട്ടോ ജാസ്തി. അങ്ങനെ ഒരു 5 മിനിറ്റ് കുത്തിർന്നാൽ ഓർമ്മ വരാത്ത ഒറ്റ സംഗതി ഇല്ല. പിന്നെ ഒന്ന് നിസ്കാരം, നമ്മൾക്ക് മറന്ന കാര്യങ്ങളെ ഓർമ്മിപ്പിക്കാനും. അതുകൊണ്ടായിരിക്കും ഞാൻ വിചാരിക്കുന്നത് യാത്ര പോകുന്ന രണ്ടരക്കാത്ത് നിസ്കരിക്കണം. യാത്ര നിസ്കാരം അല്ലെ, സഫറിന്റെ യാത്ര നിസ്കാരം, നിസ്കാരത്തിന് നിസ്കാരം. എനിക്ക് തന്നെ പാസ്പോർട്ട് ഓർമ്മാക്കാനായിരിക്കും, ചിലപ്പോ ടിക്കറ്റും പാസ്പോർട്ടും മറന്നിട്ടുണ്ടാവും, ഇത് ഓർമ്മാക്കാൻ വേണ്ടിട്ടായിരിക്കും. നമ്മുടെ നിസ്കാരത്തിന്റെ കഥ അതെയാ, മുത്തു നബി റബ്ബിന്റെ മുമ്പിൽ നിന്ന് തിരിച്ചു വരുമ്പോ വരാൻ വിസമ്മതിക്കുന്നു, അള്ള കൊടുക്കുന്നു, പോയിക്കോളൂ നബിയെ, ഏത് സമയത്ത് എന്നെ കാണാനും എന്നെ സംസാരിക്കാനും നിസ്കാരം, പോയിക്കോളൂ, പോയിക്കോളൂ. അങ്ങനെയാണ് അവരൊക്കെ നിസ്കരിച്ചത്. നമ്മളെ കഥ സുബ്ഹാനല്ലാഹ് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല അല്ലേ? ഞാൻ തുടക്കത്തിൽ പറഞ്ഞില്ലേ, ഒന്നുമില്ലാത്ത നമ്മൾ ഈ മഹാന്മാരെ കൊണ്ട് രക്ഷപ്പെടണമെന്ന് ഇരിക്കട്ടെ, ഞാൻ വിഷയത്തിൽ വരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് അല്ലാഹു സുബ്ഹാനഹു തആലയെ കുറിച്ച് മനസ്സിലാക്കാൻ കഴിയില്ല, എങ്ങനെയെന്ന് പറയാൻ കഴിയില്ല. പിന്നെ എങ്ങനെയാണ് റബ്ബിനെ മനസ്സിലാക്കേണ്ടത്? മൻ അറഫ നഫ്സഹു അറഫ റബ്ബഹു. ഏതൊരു മനുഷ്യനും അള്ളാനെ എങ്ങനെ പോലെ മനസ്സിലാക്കും? അള്ളാനെ മനസ്സിലാക്കാൻ നമ്മൾ നമ്മളെ ശരീരത്തിനെ കുറിച്ച് ഒന്ന് ചിന്തിക്കുന്നവരാകണം. സുബ്ഹാനല്ലാഹ്, ഈ പ്രസംഗിക്കുന്ന പാവപ്പെട്ട ഞാൻ നിങ്ങളെ മുമ്പിൽ നിന്ന് പ്രസംഗിക്കുമ്പോ ഞാനൊരു സാധാരണക്കാരനല്ല, കോടിയുടെ ആസ്തിയുള്ള മുതലാണ് ഞാൻ. കോടിന്റെ മധുരണ്ടല്ലേ, എന്തറിയോ? രണ്ട് കിഡ്നി ഉണ്ട്, രണ്ട് കിഡ്നി ഉണ്ട്. ഇപ്പൊ ലിവർ എടുത്ത് മാറ്റി വെച്ചില്ല, 30 ലക്ഷം കിഡ്നി മാറ്റി വെച്ചു, ലിവർ മാറ്റി വെച്ചു. ഇപ്പൊ നാളെ എന്റെ നാട്ടിലൊരു കിടാന്റെ മജ്ജ മാറ്റി വെക്കാൻ, എന്റെ നാട്ടിൽ നിങ്ങൾ വാട്സപ്പിൽ നിന്ന് കണ്ടിട്ടുണ്ടാവും ചിലപ്പോ ഒരു കിടാ ഇങ്ങനെ കരയുന്നത്, നാളെ കോഴിക്കോട് മാറ്റി 60 ലക്ഷം ഒരു മജ്ജ മാറ്റം. എത്രയുണ്ട് നമ്മളിൽ മജ്ജ? നമ്മളെ എല്ലിനുള്ള കറുത്ത സാധനം മജ്ജ എന്ന് പറഞ്ഞാൽ ഇപ്പൊ തിരിയില്ല, പണ്ടത്തെ നല്ല റായത്തെ കോയിന്റ് അല്ലേ, ആ കോയിന്റെ കാര് ഇങ്ങനെ കടിച്ചു പൊട്ടിക്കുമ്പോ അതിന്റെ ഉള്ളിൽ കാണാറ് സാധനം. ഇപ്പൊ മജ്ജ ഉണ്ടെങ്കിൽ ഇപ്പൊ മജ്ജ ഉണ്ടെങ്കിൽ മനുഷ്യന്മാർ പിന്നെ ഇങ്ങനെ ആ മജ്ജ മാറ്റി വെക്കുന്നു. ആ മജ്ജ എന്റെ എത്രയുണ്ട്? 60 ലക്ഷം. നാളെ ഒരു കിടാന്റെ മജ്ജ മാറ്റി വെക്കുക, ഒരു ലിവർ മാറ്റി വെക്കുമ്പോ 30 ലക്ഷം, കിഡ്നി മാറ്റി വെക്കുമ്പോ 30 ലക്ഷം. സുബ്ഹാനല്ലാഹ്, ഇങ്ങനെ എത്ര ലാക്കിന്റെ മധുരാണ് ഈ ഞാൻ കാണുന്ന. ഞാൻ ഒരു ചങ്ങായിക്ക് കുറെ കടമുണ്ട്, അങ്ങനെ കടക്കാരനും ഈ ചങ്ങായി ഒന്നും കൊടുക്കുന്നില്ല. പേര് പറഞ്ഞ ആളെ തങ്ങൾക്കറിയും, ഞാൻ പറയുന്നില്ല.
അങ്ങനെ ഈ ചങ്ങായി കടം കൊടുക്കുന്നില്ല. പന്നാളോടെല്ലാം പറഞ്ഞു, എന്റെ ഒരു സാധനം ഉണ്ടത് വിറ്റിട്ടണോ, എന്റെ ഒരു സാധനം ഉണ്ടത് വിറ്റിട്ടണോ, എന്റെ ഒരു സാധനം ഉണ്ടത് വിറ്റിട്ടണോ. അങ്ങനെ എല്ലാ കടക്കാരെയും ഇയാൾ പറഞ്ഞിട്ട് ഇവിടെയാണ്, എന്റെ കയ്യിൽ ഒരു സാധനം ഉണ്ട് അത് വിറ്റിട്ടണോ. അങ്ങനെ ഞാൻ കുറെ ദിവസം കഴിഞ്ഞപ്പോ ഞാൻ ചോദിച്ചു, ആ സാധനം എന്താണെന്ന്, കിഡ്നിയാണ്, വേറെ ചെയ്യാനാ അല്ലേ. ഈ ഒരു മനുഷ്യന്റെ അവസ്ഥ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. ഖാലിഖായ റബ്ബിനെ മനസ്സിലാക്കാൻ, അല്ലാഹു സുബ്ഹാനഹു തആലയെ കുറിച്ചൊന്ന് അറിയാൻ ഞാൻ എന്റെ മുഅ്മിനീങ്ങളോട്, വയല് കേൾക്കുന്ന ഉമ്മമാരോട്, എന്നെ പടച്ച റബ്ബിനെ അറിയാൻ എന്റെ ശരീരത്തിലേക്ക് ഞാൻ ഒന്ന് ചിന്തിക്കുന്നവനാകണം. സുബ്ഹാനല്ലാഹ്, നമ്മളൊക്കെ എന്തൊരു അത്ഭുതമാണ് സുഹൃത്തുക്കളെ. എന്റെ ശരീരത്തിലുള്ള ഓരോരോ അവയവങ്ങളും അത് അത്ഭുതമല്ലേ. എന്റെ കണ്ണ് അത്ഭുതമാണ്, എന്റെ കൈ അത്ഭുതമാണ്, എന്റെ ചെവി അത്ഭുതമാണ്, എന്റെ നാവ് അത്ഭുതമാണ്. സുബ്ഹാനല്ലാഹ്, ഇങ്ങനെ ഓരോന്നും ഓരോന്നോരോന്ന് അത്ഭുതമല്ലേ. അതല്ലേ പരിശുദ്ധ ഖുർആനിൽ തന്നെ അല്ലാഹ് ചോദിച്ചില്ലേ, ഓ മുഅ്മിനീങ്ങളെ, അലം നജ്അൽ ലഹു ഐനൈനി, ഞാൻ നിങ്ങൾക്ക് നല്ല രണ്ട് കണ്ണ് തന്നില്ലയോ. സുബ്ഹാനല്ലാഹ്, എന്റെ കണ്ണിന്റെ അത്ഭുതം എനിക്ക് മനസ്സിലായിട്ടില്ല. റബ്ബിനെ ചിന്തിക്കാനാണ് ഞാൻ ഈ വയല് പറയുന്നത്. എന്റെ കണ്ണിനെ കുറിച്ച് അല്ലാഹ് ചോദിക്കുകയാണ്. മനുഷ്യ ചിന്തിക്കണം കേട്ടോ. അലം നജ്അൽ ലഹു ഐനൈനി, രണ്ട് സുന്ദരമായ കണ്ണ് ഞാൻ നിങ്ങൾക്ക് തന്നിട്ടില്ലയോ. നല്ല സുന്ദരമായ എന്തും സംസാരിക്കാൻ പറ്റുന്ന നാവ് തന്നിട്ടില്ലയോ. ആ നാവിനെ മൂടിവെക്കാൻ നല്ല വലിപ്പമുള്ള രണ്ട് ചുണ്ടുകൾ തന്നിട്ടില്ലയോ. നിന്റെ ചുണ്ട് മഹാത്ഭുതമാണ്, നിന്റെ നാവും അത്ഭുതമല്ല മഹാത്ഭുതമാണ്. സുഹൃത്തുക്കളെ, ഈ നാക്കുകൊണ്ട് എത്ര ഭാഷയാണ് സംസാരിക്കുന്നത്. നമ്മൾക്ക് കന്നഡം അറിയാം, തുളു അറിയാം, നക്കുനിക്ക് അറിയാം, മലയാളം അറിയാം, ഉറുദു അറിയാം, ഇംഗ്ലീഷ് അറിയാം, ഹിന്ദി അറിയാം, അറബി അറിയാം, തെലുങ്ക് അറിയാം, തലേ തമിഴ് അറിയാം. ഇതൊക്കെയും സംസാരിക്കുന്നത് ഒറ്റ നാക്ക് കൊണ്ടല്ലേ. ചോദിക്കട്ടെ, അതാ തമിഴിനിക്ക് പറയ, തമിഴ് സംസാരിക്കുന്ന നാക്കില്ല, കന്നഡ സംസാരിക്കാൻ നാക്ക് വേറെയില്ല, ഹിന്ദി സംസാരിക്കാൻ നാക്ക് വേറെയില്ല. ഏത് ഭാഷ സംസാരിക്കാനും അല്ലാഹു തന്നത് ഒരേ നാവല്ലയോ. എന്തൊരു സുന്ദരമായ നാവാണ് സുഹൃത്തുക്കളെ. ആ നാവിൽ മെല്ലെ സംസാരിക്കാനും, ഉറക്കെ സംസാരിക്കാനും, മധ്യനിരക്ക് സംസാരിക്കാനും എല്ലാത്തിനും കഴിവ് തന്ന അല്ലാഹു. ഇനി പറയട്ടെ, ആ നാവിൽ അല്ലാഹു തആല സംസാരിക്കാൻ വേണ്ടി മാത്രം പടച്ചതാണോ? നോക്കൂ, നിങ്ങൾ നമ്മുടെ നാട്ടിൽ നല്ല ഫുഡ് ഉണ്ടാക്കിയിട്ടുണ്ട്, നല്ല ഭക്ഷണം ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ഭക്ഷണത്തിന്റെ രുചി അറിയണോ? അതിന്റെ ടേസ്റ്റ് അറിയണോ? ചുണ്ടിലേക്ക് കൊണ്ടുപോയി വെച്ചാൽ അതിന്റെ ടേസ്റ്റ് അറിയുന്നില്ല. മെല്ലെ വിരലിലെടുത്തിട്ട് നാക്കിലേക്ക് അതാ കൊള്ളിക്കുന്ന സമയത്ത് നാക്ക് നിന്നോട് പറയുന്നു, അത് മധുരമാണ്, അത് കയ്പ്പയാണ്, അത് പുളിയാണ്, അത് പുളി മധുരമാണ്, അല്ല മറ്റു വല്ല രുചികളാണ്. എല്ലാം പറയുന്നത് ഒരു നാവ് തന്നെയല്ലേ. മധുരം നോക്കാൻ ഒരു നാക്ക് വേറെയാണ്, പുളി നോക്കാൻ ഒരു നാക്ക് വേറെയാണ്, കയ്പ് നോക്കാൻ ഒരു നാക്ക് വേറെയാണ്. അല്ലാഹ് അങ്ങനെ ചെയ്തില്ലല്ലോ. എന്റെ ശരീരത്തിൽ എന്നെ പടച്ച റബ്ബ് എന്തൊക്കെയാണ് വെച്ച അനുഗ്രഹങ്ങൾ സുഹൃത്തുക്കളെ. എന്റെ നാവ് തന്നെ പോരെ ചിന്തിക്കുന്നവനിക്ക് ആ സുന്ദരമായ മധുരം അറിയാനും ടേസ്റ്റ് അറിയാനും വേണ്ട ഭാഷയിൽ സ്ഫുടമായ നിരക്ക് സംസാരിക്കാനും അല്ല സംവിധാനിച്ചു വെച്ച മനുഷ്യന്റെ നാക്കില്ലയോ. ആ നാക്കിന് കേടുപാട് സംഭവിക്കാതിരിക്കാൻ, വല്ല കേടുപാടുകൾ സംഭവിക്കാതിരിക്കാൻ ഭദ്രമായി
മഹത്തായ രണ്ട് കോട്ടനെ അല്ല പടച്ചിട്ടില്ലേ? ഒന്ന് പല്ലാകുന്ന കോട്ടയല്ലേ, രണ്ട് ചുണ്ടാകുന്ന കോട്ടയല്ലേ? എന്തേ മനുഷ്യന്റെ ഏറ്റവും വലിയ സമ്പത്ത് നാക്കാണ്. ഇൽമ പറയാ നാക്ക് വേണം. ഇവിടെ കമ്മിറ്റി ചലിപ്പിക്കണമെങ്കിൽ നാക്കിൽ സംസാരിക്കണം. തങ്ങൾക്ക് ഇവിടെ കാതിസ്ഥാനം വഹിക്കാൻ നാക്കിൽ സംസാരിക്കണം. പോകട്ടെ, ബിസിനസ്സുകാരനിക്ക് ബിസിനസ് ചെയ്യാൻ നാക്കിന്റെ ആവശ്യമുണ്ട്. കൃഷി ചെയ്യുന്നവനിക്ക് കൃഷിന്റെ കാര്യം സംസാരിക്കാൻ നാക്കിന്റെ ആവശ്യമുണ്ട്. നാക്ക് ആവശ്യമില്ലാതെ ഏതെങ്കിലും ഒരു പരിപാടി ഉണ്ടോ സുഹൃത്തുക്കളെ? ഏത് കൃഷിക്കാരനും വേണോ, ഏത് യാത്രക്കാരനും വേണോ, ഏത് കച്ചവടക്കാരന് വേണോ, ഏത് ആലിമിനും വേണോ, ഏത് പ്രസിഡന്റിനും വേണോ, ഏത് സെക്രട്ടറിക്കും നാക്ക് വേണോ? നാക്കിനെ കൂടാതെ ഒരു പ്രവൃത്തിയും ഇവിടെ നടക്കുന്നില്ലല്ലോ. ആ നാക്കിനെ കേടുപാട് സംഭവിക്കാതിരിക്കാൻ അല്ല രണ്ട് കോട്ടകളെയല്ലേ മുമ്പിൽ പടക്കുന്നത്? ഒന്ന് പല്ലാകുന്ന നല്ല പാറക്കല്ലിന്റെ കോട്ട, അതിന്റെ പുറത്ത് നല്ല ചുണ്ടാകുന്ന രണ്ട് കോട്ടകള്. സുബ്ഹാന റബ്ബീ. അങ്ങനെ നാക്കിന്റെ അത്ഭുതം അങ്ങനെയാണ് എങ്കിൽ മനുഷ്യന്റെ കണ്ണിന്റെ അവസ്ഥ എന്താണ്? മുഅ്മിനീങ്ങളെ, എന്റെ റബ്ബ് എനിക്ക് ചെയ്ത അനുഗ്രഹങ്ങളാണ് ഇതൊക്കെ പറയുമ്പോ ഒന്ന് റബ്ബിനെ ചിന്തിക്കൂ. ഒരു അൽഹംദുലില്ലാ പറയൂ. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. റബ്ബേ, മരണം വരെ ഞങ്ങൾക്ക് ഈ തന്ന ഓരോ അവയവത്തിന്റെ ഉപകാരം നീ നിലനിർത്തി തരണം. അല്ലാ, സുബ്ഹാനല്ലാഹ്. നിങ്ങൾ കണ്ടില്ലേ രണ്ട് കണ്ണ്? ഈ കണ്ണിന്റെ അത്ഭുതം ചെറുതാണോ? ഈ കണ്ണിന്റെ അത്ഭുതം ചെറുതാണോ? നിങ്ങൾ കണ്ടില്ലേ ഞാനിങ്ങനെ കണ്ണുകൊണ്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്? അപ്പോഴാണ് ഒരു ചെറിയ പാറ്റ, ആ പാറ്റ ഇങ്ങനെ വന്ന് എന്റെ കണ്ണിന് മുമ്പിലേക്ക് വരുമ്പോൾ എന്റെ കണ്ണ് അപ്പൊ തന്നെ ചിമ്മിക്കൊടുക്കുകയാ. അതിനിക്ക് ചിമ്മി വണ്ടാക്കാ രണ്ട് മൂടികള് അള്ളാഹു തആല രണ്ട് മൂടുന്ന സാധനം വെച്ചിട്ടുണ്ട് ഇവിടെ. ഈ മൂടുന്ന സാധനം ഇല്ലാണ്ട് കണ്ണ് മാത്രം അന്ന് പടച്ചിരുന്ന കണ്ണ് എപ്പോഴും പൊട്ടിയിട്ട് പൊട്ടിയിരുന്നു അല്ലേ? കാരണം എന്തും വന്നിട്ട് ഏത് സമയത്തും വീഴാമല്ലോ. പക്ഷെ അത് വീഴുമ്പോ തടുക്കാൻ നമ്മൾ ആരും പറയണ്ട. സാധനം കണ്ണിലേക്ക് എന്റെ കണ്ണിനോട് പറയണോ നീ ചിമ്മ്, നീ ചിമ്മ് എന്ന് കണ്ണിനോട് പറയുമ്പോ സാധനം എന്റെ കണ്ണ് പൊട്ടിച്ചിട്ടുണ്ടാവും അല്ലേ? പറയേണ്ട ആവശ്യമില്ല. അത് കണ്ണിന് ചാഞ്ഞിരക്കാണല്ലാന്റെ സംവിധാനം തന്നെ. ഏതൊരു സാധനം മുമ്പിലേക്ക് വരുമ്പോ ഉടനടി ചിമ്മിക്കൊടുക്കുന്ന രണ്ട് രണ്ട് കൺപോളകൾ അല്ലാഹു തആല പടച്ചില്ലേ സുഹൃത്തുക്കളെ? ആ കണ്ണെന്തൊരു അത്ഭുതമാണ്. മനുഷ്യന്റെ ഓരോരോ അവയവങ്ങളും വലിയ അത്ഭുതങ്ങളാണ്. അതാണ് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറയുന്നത്, അലം നജ്അൽ ലഹു ഐനൈനി وَلِسَانًا وَشَفَتَيْنِ. ഈ ആയത്ത് ഇറങ്ങിയപ്പോ ഖാല നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാനിപ്പോ നിങ്ങളെ മുമ്പിൽ വായിച്ച ഒരു ആയത്തില്ലേ, ഈ ആയത്ത് ഇറങ്ങിയപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയാണ്, യഖൂറുല്ലാഹു തആല, അല്ലാഹ് പറയുന്നുണ്ട് മുഅ്മിനീങ്ങളെ. ആയത്തിന്റെ വിശദീകരണത്തിൽ ഹബീബായ തങ്ങൾ പറയാണ്, യബ്ന ആദം, ഓ മനുഷ്യരെ, ഖദ് അൻഅംതു അലൈക നിഅമൻ നിളാമ, അല്ലാഹ് മനുഷ്യനോട് പറയുന്നു, മനുഷ്യ, ഖദ് അൻഅംതു അലൈക്കും നിഅമൻ നിളാമ, ഞാൻ നിങ്ങൾക്ക് വലിയ വലിയ അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട് കേട്ടോ. ലാ തുഹ്സാ അതുഹോ, ഞാൻ ചെയ്ത നിഅമത്തിന്റെ എണ്ണങ്ങളെ നിങ്ങൾക്ക് എണ്ണി തിട്ടപ്പെടുത്താൻ സാധ്യമല്ല. ഞാൻ ചെയ്ത നിഅമത്തിനേക്ക് നന്ദി ചെയ്യാനോ നിങ്ങൾക്ക് സാധ്യമല്ല കേട്ടോ. ഞാൻ ചെയ്ത വലിയ അനുഗ്രഹത്തിൽ പെട്ടതാണ്, നിങ്ങൾക്ക് രണ്ട് കണ്ണ് ഞാൻ തന്നിട്ടുണ്ട് കേട്ടോ. ആ രണ്ട് കണ്ണുകൊണ്ടല്ലേ നിങ്ങൾ നോക്കുന്നത്.
ആ കണ്ണിനെ മൂടാനുള്ള രണ്ട് കൺപോളകളും തന്നിട്ടുണ്ട്. എപ്പോഴാണോ കണ്ണിനെ മൂടാൻ ഉദ്ദേശിക്കുന്നത് അപ്പം മൂടാ, രണ്ട് കൺപോളകളുണ്ട് കേട്ടോ. അതുകൊണ്ട് മോനെ അല്ല വിളിച്ചിട്ട് പറയാണെന്ന് റസൂലുള്ള പറയുന്നു. ഞാൻ തന്ന കണ്ണുകൊണ്ട് ഞാൻ ഹലാലാക്കിയതിലേക്ക് മാത്രമേ നീ നോക്കാവൂ. കണ്ണ് ഞാൻ തന്നതാണ്, അതിന്റെ മൂടി ഞാൻ തന്നതാണ്, അതുകൊണ്ട് ഞാൻ ഹലാലാക്കിയതിലേക്ക് മാത്രമേ നീ നോക്കാവൂ. ഞാൻ നോക്കൽ ഹറാമാക്കിയതിലേക്ക് നിന്റെ കണ്ണുകൊണ്ട് നോക്കുന്നുണ്ടോ മോനെ? കണ്ണുകൊണ്ട് അതാ വല്ല ഹറാമും കണ്ണിനെ കാണുന്നുണ്ടോ? രണ്ട് കണ്ണിന്റെ മൂടികളെ കൊണ്ട് ഹറാം കാണുമ്പോ മൂടിക്കോ മോനെ. അത് അതിനാണ് മൂടാൻ തന്നത്, തുറന്നു തന്നത് ഹലാല് നോക്കാനാ. രണ്ട് മൂടി തന്നത് ഹറാം കാണുമ്പോ ചിമ്മാനാ. അതുകൊണ്ട് ഹറാം കണ്ടാൽ നിന്റെ കണ്ണ് നിനക്ക് ഞാൻ നല്ല നാവിനെ തന്നിട്ടുണ്ട്. ആ നാവിനിക്കും നല്ല അടപ്പകള് മൂടികള് തന്നിട്ടുണ്ട്. ഞാൻ കൽപ്പിച്ചത് കൊണ്ട് നിന്റെ നാക്കില് സംസാരിച്ചോ. ഞാൻ നിനക്ക് ഹലാലാക്കിയത് മാത്രം നിന്റെ നാവ് കൊണ്ട് സംസാരിച്ച മോനെ. അല്ല മനുഷ്യനെ വിളിച്ചുകൊണ്ട് പറയാണ്, ഇനി ഞാൻ ഹറാമാക്കിയ വല്ല സംസാരം സംസാരിക്കേണ്ട അവസ്ഥ വന്നാൽ നാവിനെ മൂടി ബന്ധാക്കിക്കോ. അല്ലാന്റെ നിർദ്ദേശമാണ്. എന്നിട്ടല്ല പറയാണ്, നിനക്ക് ഞാൻ ഔറത്തിനെ തന്നിട്ടുണ്ട് മോനെ. ഔറത്തിനൊരു മറയും വല്ല വെച്ചിട്ടുണ്ട്. അതാണല്ലോ ധരിക്കുന്ന വസ്ത്രങ്ങള്, അത് ധരിക്കാരെ പുറത്തിറങ്ങി നടക്കല്, അത് ഹറാമാണല്ലോ. അതാ നിന്റെ ഔറത്തിനൊരു മറയും വല്ല വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഹലാലാക്കിയത് മാത്രം നിന്റെ ഔറത്ത് കൊണ്ട് ചെയ്തോ മോനെ. നിന്റെ ഔറത്ത് കൊണ്ട് ഞാൻ ഹലാലാക്കിയത് ചെയ്തോ. നിന്റെ ഭാര്യയുമായി സുഖിച്ചോ, ഹറാമിലേക്ക് പോകല്ലോ, ഹറാമുമായി ബന്ധം സ്ഥാപിക്കല്ല. ഇനി ഞാൻ ഹറാമാക്കിയ വല്ലതും നിന്റെ മുമ്പിൽ അങ്ങ് വെളിപ്പെട്ടു പോയാൽ മറ താഴ്ത്തിടൂ മോനെ, ഔറത്തിനെ മൂടി വെക്കൂ മോനെ. ഹബീബായ തങ്ങള് പറയുന്നു, അല്ലാന്റെ ഓർഡറാണ്. എന്തിനാണ് കണ്ണുകൊണ്ട് ഹലാലാക്കിയത് നോക്കിക്കോ, ഹറാമ് കാണുമ്പോ കണ്ണ് മൂടിക്കോ. നാക്കുകൊണ്ട് ഹറാമ് ഹലാല് സംസാരിച്ചോ, ഹറാമ് വരുന്ന സമയത്ത് നാക്കിനെ അടച്ചു വന്നാക്കിക്കോ. നിന്റെ ഔറത്തിനൊരു മറ തന്നിട്ടുണ്ട്, ഹലാല് മാത്രം ചെയ്തോളൂ. നിന്റെ ഔറത്ത് കൊണ്ട് നീ ഹറാമ് ചെയ്യല്ല. എന്നിട്ട് ഹബീബായ തങ്ങള് പറയുന്ന അല്ല പറഞ്ഞു, യബിനാദം ഓ മനുഷ്യ, അല്ല പറയാണ്, ഇന്നകലാ തഹ്മിലു സഖതി വലാ തുതീഖു ഇൻതിഖാമി. എന്റെ ദേഷ്യം പിടിപ്പെട്ട് കഴിഞ്ഞാല് മോനെ,
ഞാൻ ഹറാമാക്കിയത് കണ്ണുകൊണ്ട് നോക്കുമ്പോ, ഞാൻ ഹറാമാക്കിയത് നാക്കുകൊണ്ട് സംസാരിക്കുമ്പോ, ഞാൻ ഹറാമാക്കിയത് ഫർജ് കൊണ്ട് ചെയ്യുമ്പോ, ലാ തഹ്മിലു സഖ്തി, എന്റെ ക്രോധം എന്റെ അരിസം വന്നാൽ നിങ്ങൾക്ക് എന്നെ സഹിക്കാൻ കഴിയൂല. ഞാൻ ഹറാമാക്കിയത് ചെയ്യുമ്പോ എന്റെ ശിക്ഷ ഇറങ്ങിയാൽ നിങ്ങൾക്ക് എന്റെ ശിക്ഷനെ സഹിക്കാൻ കഴിയൂല, എന്റെ ശിക്ഷനെ തടുക്കാൻ കഴിയൂല. ഓ കുർബാനക്കരയിൽ വാലുകൾക്കുന്ന ഉമ്മാപ്പങ്ങളെ, എന്റെ കണ്ണിനെ പറ്റി അള്ളാ പറഞ്ഞത് നല്ലത് ചിന്തിച്ചോ, കണ്ണുകൊണ്ട് നല്ലത് നോക്കിക്കോ. നിന്റെ കണ്ണുകൊണ്ട് ഹറാമ് നോക്കല്ല, നാക്കുകൊണ്ട് ഹറാമ് സംസാരിക്കല്ല, അതുപോലെ ഔറത്ത് കൊണ്ട് നീ വേണ്ടാത്തത് ചെയ്യല്ല, നല്ലത് മാത്രം ചെയ്യണേ. അല്ലാ വിലക്കിയത് അല്ലാ ഹറാമാക്കിയത് മനുഷ്യൻ ചെയ്യുമ്പോ റബ്ബിന്റെ അദാബ് ഇറങ്ങിപ്പോയോ. എന്റെ ശിക്ഷ ഒരാൾക്കും സഹിക്കാൻ കഴിയൂല. അതല്ലേ സുഹൃത്തുക്കളെ, ഒരു ചെറിയ കോവിടങ്ങ് വന്നപ്പോ അല്ലേ, ഒരു ചെറിയ കോവിഡ് അല്ലാഹുത്തല കോവിടങ്ങ് ഇറക്കിയപ്പോ അല്ലാഹുത്തല മനുഷ്യനിക്ക് കൊടുത്ത അവസ്ഥ കൊണ്ട് മൂക്ക് വന്നായിക്കൊള്ളു, കാരണം കോവിഡ് കേറുന്നില്ല, കോവിഡ് കേറുന്നില്ല, മൂക്ക് വന്നായിക്കൊള്ളു, പിന്നെ കേറുന്ന കൈ പിടിച്ചിട്ട് മൂക്കില് മണത്തിണ്ട, കോവിഡ് കേറും. എന്തൊരു പേടിയാണ്, എന്തൊരു പേടിയാണ്, കാണാത്ത അള്ളാഹനെ വിശ്വസിക്കാത്ത നിരീശ്വരവാദി പോലും കോവിഡിന്റെ വല്ലാത്ത പേടിയാ. കോവിഡ് കണ്ടോ, കോവിഡിനെ ആരെങ്കിലും കണ്ടോ, സംഗതി കണ്ടിട്ടില്ല. ആരോ പറയുന്ന, സർക്കാർ പറയുന്നുണ്ട്, പോലീസുകാരൊക്കെ ഭയങ്കര നിയമം പാലിക്കുന്ന കാണുന്നു, അങ്ങനെ ഞങ്ങളും പേടിച്ചു. കണ്ടിരോ, ആരാ കോവിഡ് കണ്ടാണ്, കോവിഡിനെ കണ്ടാണാരില്ല, കാണാത്ത വസ്തുവിനെ പേടിച്ച മനുഷ്യന്മാരാണ് ഞമ്മളൊക്കെയും, കണ്ടിട്ടില്ല. ഇനി എന്തല്ല അദാബ് കാണാനുണ്ട്, കാണാത്തൊരു അദാബിനെ നമ്മൾ പേടിച്ചില്ലേ. അല്ലാഹുവിന്റെ ഒരു ശിക്ഷ ഇറങ്ങിയാൽ ലോകത്ത് തടുക്കാൻ ആർക്കും കഴിയില്ല, ഒരു മനുഷ്യനിക്കും തടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് എപ്പോഴും റബ്ബിനെ ചിന്തിച്ച് റബ്ബിനെ മനസ്സിലാക്കി അല്ലാഹുവിലേക്ക് മനുഷ്യൻ മടങ്ങണം. സുഹൃത്തുക്കളെ, നിങ്ങൾ നോക്കൂ, ആ മനുഷ്യനിക്ക് അല്ലാഹു ചെയ്ത വലിയ അനുഗ്രഹങ്ങൾ, ആ അനുഗ്രഹങ്ങൾ വെച്ച് ചിന്തിക്കാനല്ലേ പരിശുദ്ധ ഖുർആൻ അമ്മയെ പറയുന്നത്. നോക്കൂ എന്തൊക്കെ അനുഗ്രഹങ്ങൾ, ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ കണ്ണിന്റെ കാര്യം വലിയ അത്ഭുതമാണ്, നാവിന്റെ കാര്യം വലിയ അത്ഭുതമാണ്, ഇതുപോലെ ഓരോന്ന് വലിയ അത്ഭുതമാണ്. ഇനി പറയണോ, മനുഷ്യന്റെ വയറ് നിങ്ങൾ കണ്ടിട്ടില്ലേ സുഹൃത്തുക്കളെ, മനുഷ്യന്റെ വയറ് വല്ലാത്ത അത്ഭുതമല്ലേ, മനുഷ്യന്റെ പെട്ടി വല്ലാത്ത സാധനല്ല. നിങ്ങൾ നോക്കൂ, ഒരു ദിവസം ഞാന് വയലും കഴിഞ്ഞിട്ട് പോവാണ്, അപ്പൊ ഞാൻ വണ്ടിയിൽ ഉറങ്ങി, എണ്ണ തീർന്നു, എന്റെ ഡ്രൈവർ വണ്ടി നിർത്തി, എണ്ണ അടിച്ചു, ഡീസല് വണ്ടിക്ക് പെട്രോൾ അടിച്ചു, ഡീസല് വണ്ടിക്ക് പെട്രോൾ അടിച്ച് ഞാൻ വണ്ടിയിൽ ഉറങ്ങി, ഡ്രൈവർ വണ്ടി കൊണ്ടൊരു പെട്രോൾ പമ്പിൽ നിർത്തി, അവനും ഡ്രൈവർ മസ്തിലുണ്ട് അടിക്കുന്ന ഒരു മസ്തിൽ, രാത്രിയല്ലേ, എന്റെ ഡീസല് വണ്ടിക്ക് പെട്രോൾ അടിച്ചു, വണ്ടി എന്തേ, ഡീസല് വണ്ടിക്ക് പെട്രോൾ അടിച്ചപ്പോ ഒന്ന് ഷാർട്ടാക്കിയാൽ പെട്രോൾ ഞാൻ ഞരമ്പിന് കേറിയാൽ അല്ലാതെ പ്രശ്നം, പിന്നെ ഫില്ല് ഒരു മാസം പണിയെടുക്കണം. അതുകൊണ്ട് എന്താ ചെയ്യണ്ടേ, അവിടെ വെച്ചിട്ട് ബണ്ട് ഷാർട്ടാക്കാതെ പിറ്റേ ദിവസം രാവിലെ പോയിട്ട് അതിന്റെ ബണ്ടിനെ വേറെ മിഷൻ കൊണ്ട് അയില് കയറ്റി കൊണ്ടുപോയിട്ട് എണ്ണ ഫുള്ള് കാലിയാക്കിട്ട് കാക്കരിച്ച് പായൽ പൊക്കി, പിന്നെ രണ്ടാമത് ഡീസല് കെട്ടി ശരിയായി. ഏതാ എന്റെ ബണ്ടിന്റെ ടാങ്കി, നിന്റെ ടാങ്കിയോട്ടെ എന്റെ ടാങ്കിയാ എടുത്ത് നമ്മൾ ആചാരം ചോദിക്കാൻ പോയപ്പോ അള്ളാഹു തല പുറത്തു കൊടുക്കട്ടെ, അതെ മരണപ്പെട്ടു വന്ന അവര് സന്തോഷം കൊടുക്കട്ടെ. ആ ചോറ് നല്ല തരത്തിലുണ്ടോ ഇപ്പൊ, എന്തെല്ലാം തന്നത്, ആടുകറി വേറെ, ബീഫ് വേറെ, ചിക്കന് വേറെ ഉണ്ടല്ലേ, ശരി
ചിക്കൻ വേറെ അത് കഴിഞ്ഞപ്പോ ജീവിതത്തിൽ കാണാത്ത പുസ്തകം കണ്ടിട്ടില്ല. അഫ്രൂട്ട് വസ്തു കണ്ട് എനിക്ക് പിന്നെ കിട്ടിയത് കൊണ്ട് പരിചയമുണ്ട്. അഫ്രൂട്ട് പുസ്തക വസ്തുണ്ട്. നിങ്ങൾ പോയിരുന്നോ ഈ പോകാടത്തേക്ക്? ണ്ടോ ഇതല്ലേ കയറ്റി എടുത്തേക്ക? ഒറ്റ വേറ്റക്ക പോയണക്ക് തന്നെ നല്ല ജ്യൂസ്. അത് ഇവിടുത്തെ തന്നെയാ പോയത് അല്ലേ? ഇപ്പൊ മങ്ങലത്തിന്റെ പേരിൽ കാണുന്നില്ല ഇങ്ങനെ വേണ്ട ജ്യൂസ്, വേണ്ടത് വേണ്ട ജ്യൂസ് ഒരു പത്ത് വക ഉണ്ടാവും. ജോന് മങ്ങലത്തിന് പോയും പെരുന്നാൽ പത്ത് ജ്യൂസും കുടിക്കും. എന്തേ നിന്റെ ടാങ്കിയുടെ ബാക്കിയായ ഡീസലി വണ്ടിക്ക് പെട്രോൾ അടിച്ചപ്പോ ബാക്കിയായില്ലേ? നിന്റെ ടാങ്കി ബാക്കിയായ എന്തേ? അത് അല്ല പഠിച്ച ടാങ്കിയ, അത് മനുഷ്യൻ പഠിച്ച ടാങ്കിയ. ഈ ടാങ്കിക്ക് എന്തൊക്കെയാ കയറ്റുന്നത്? ഒരേ സമയത്ത് ചിക്കനും മട്ടനും ബീഫും മീനും എന്തെല്ലാം സാധനം അത് മുഴുവനും ഒരേ സമയത്ത് അടിക്കാൻ. ഒരു കുറച്ച് അങ്ങോട്ട് കഴിയുമ്പോ ഷുഗർ കൂടി, പിന്നെ കുറച്ച് പ്രശ്നമായി അല്ലേ? പിന്നെ കുറച്ച് പ്രശ്നമായി. ഞാൻ വേദന പോയ നന്നായിട്ട് തിന്നു. ഇന്ന് ഉസ്താദ് ഞാൻ തിന്നുമ്പോ നോക്കുന്നു എന്ത് ഇയാൾ എന്താ ഇങ്ങനെ. ഞാൻ പറഞ്ഞു 300 ഉണ്ട് ഇന്ന് കാലത്ത് തന്നെ, ഇന്ന് കാലത്ത് തന്നെ 300 ഉണ്ട് ഉണ്ടോ? എന്തേ അത് പണ്ട് കേറ്റന്റെ പല. ഒരു ടാങ്കിക്ക് ഒരു പ്രശ്നമില്ല. നമ്മളെ ടാങ്കിനെ കുറിച്ച് മാത്രം ചിന്തിച്ചാൽ മതി, അള്ളാഹുവിന്റെ നിഅമത്ത് മനസ്സിലാക്കാം. എത്ര സാധനം ഒരു ദിവസത്തിൽ കാലത്തെ മുച്ചക്കും വൈകിട്ടും മസർക്കും എന്തൊക്കെ സാധനങ്ങളാണ് കേറ്റുന്നത്? എവിടെങ്കിലും തകരാറ് പറ്റിയോ? ഇല്ല. എന്തുകൊണ്ടാണ് ടാങ്കിക്ക് തകരാറ് പറ്റാത്തത്? അത് ടാറ്റ കമ്പനി ഉണ്ടാക്കിയതല്ല, പിന്നെ കമ്പനിന്റെ ഉടമസ്ഥൻ ആരാണ്? ഖാലിഖായ അല്ലാഹ്. ടാങ്കിക്ക് എത്ര ഭക്ഷണം കഴിച്ചാലും എന്ത് തിന്നാലും ഒരു കുറവുമില്ല. അതിനെല്ലാം നിന്റെ ശരീരത്തിലേക്ക് അതിന്റെ പോസിറ്റീവും നെഗറ്റീവും മനസ്സിലാക്കിക്കൊണ്ട് നല്ലതിനെ ശരീരത്തിലേക്ക് എടുക്കാനും വല്ലാത്തതിനെ പുറത്തേക്ക് തള്ളാനും രണ്ട് കിഡ്നികൾ പ്രവർത്തിക്കുന്നുണ്ട് കേട്ടോ. ആ കിഡ്നിയാണെങ്കിൽ അത് വല്ലാത്ത അത്ഭുതമാ. രണ്ട് കിഡ്നികൾ ശരീരത്തിൽ പ്രവർത്തിക്കുകയാണ്. ഇങ്ങനെ എന്തൊക്കെയാണ് മനുഷ്യന്റെ അത്ഭുതങ്ങള്? ഓ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു തആല തന്നെ പറയാണ് അവനവൻ ചിന്തിച്ച് ജീവിക്കുന്നവനാകണം. അതുകൊണ്ടാണ് മഹാന്മാര് പറഞ്ഞു, മൻ അറഫ നഫ്സഹു അറഫ റബ്ബഹ. നമ്മളെ ശരീരത്തിനെ അറിയുന്നവൻ ആരാണ്? അവൻ റബ്ബിനെ അറിഞ്ഞുപോയി. എന്റെ ഈ നിലക്കുള്ള വയറ് എനിക്ക് തന്നവനാരാണ്? എന്നെ പടച്ച റബ്ബല്ലയോ. സുഹൃത്തുക്കളെ, എല്ലാം തന്ന സംവിധാനിച്ച റബ്ബ്, ആ റബ്ബിനെ ഒരു സെക്കൻഡ് പോലും മറക്കല്ലേ മുഅ്മിനീങ്ങളെ. എന്നെ പടച്ച റബ്ബിനെ മറക്കല്ല, അല്ലാഹുവിനെ മറന്നു ജീവിക്കല്ല. ഇതെന്റെ ശരീരത്തെ കുറിച്ച് മാത്രമാണ് ഞാൻ പറഞ്ഞതെങ്കിൽ ഇനി എന്റെ റബ്ബ് എനിക്ക് എന്തെല്ലാം തന്നത് വേറെയുണ്ട്. നല്ല ഓടാനുള്ള വണ്ടി തന്നിട്ടില്ലേ? നല്ല കാറുകളല്ല തന്നിട്ടില്ലേ? സുഹൃത്തുക്കളെ, എത്ര സ്പീഡിലാണ് വണ്ടി ഓടുന്നത്? ഇന്നിപ്പോ ഞാൻ തന്നെ ഇവിടെ എത്തി എത്ര സ്പീഡിലാണ്? ഞാൻ 5:35 അങ്ങ് പുത്തൂറിന്റെ എത്ര അപ്പുറം വള്ളാര ടൗണിലാണ് ഞാൻ ഉണ്ടായത്. ഉസ്താദ് പറഞ്ഞു 7:30 ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോകണം, തങ്ങളെ നിയമമാണെന്ന് പറഞ്ഞു. എനിക്ക് സാധാരണ നന്നായിട്ടറിയാം, ടൈമിൽ കൃത്യത പാലിക്കുന്ന തങ്ങളാണെന്ന് എനിക്ക് കൃത്യമായിട്ടറിയാം. ഞങ്ങൾ പല സ്ഥലത്തും ഉറൂസിന്റെ പരിപാടി ഒരുമിച്ച് കൂടാറുണ്ട്. ഏത് പരിപാടിക്ക് വന്നാലും 10 മണിയാകുമ്പോ തങ്ങൾ എഴുന്നേറ്റ് പോയി. ഇനി പരിപാടിക്ക് ദുആ കിട്ടിയോ ഇല്ല അതൊന്നും വിഷയം തന്നെയല്ല. ഈ കൃത്യനിഷ്ഠത പാലിക്കുന്ന തങ്ങളെ മുമ്പിലേക്ക് എനിക്കും എത്തണമെന്നൊരു ബോധം വന്നപ്പോ ഞാൻ എത്ര സ്പീഡിലാണ് ഇവിടെ ഓടിയതെന്നറിയോ? പക്ഷേ എന്റെ കാവലാരാ? ഡ്രൈവറെ പവറല്ല, എന്റെ കാവല് അമ്മയാ. നമ്മളെ കാക്കുന്നവൻ അല്ലയല്ലേ? 4 ടയറും ഒരു സ്റ്റയറിംഗും അല്ലേ കയ്യിലുള്ളത്? ഈ സ്റ്റയറിംഗിന് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ? 4 ടയറിനെയും നിയന്ത്രിക്കുന്ന ഒരു സ്റ്റയറല്ലേ കയ്യിലുള്ളത്? പെട്ടെന്നതാ ഒരു ഹൈവേയിലൂടെ സഞ്ചരിക്കുമ്പോ ഡ്രൈവർ ഒന്ന് കണ്ണ് ചിമ്മിയാ,
പിന്നെ കാര്യം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപകടമല്ലേ, എത്ര അപകട മരണങ്ങളാണ് ജീവിതത്തിൽ കേട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മളൊക്കെയും സഞ്ചരിക്കുമ്പോ നമ്മളെ കാക്കുന്നവരാരാണ്? ഖാലിഖായ അല്ലാഹ്. ഓ ഡ്രൈവർമാരോട് ഞാൻ പറയട്ടെ, ഞാൻ അത്ര സ്പീഡിലോടി ഇത്ര സ്പീഡിലോടി, നിനക്ക് അഹങ്കാരം വേണ്ട. എത്ര സ്പീഡിൽ ഓടിയെത്തും, നീ എത്തേണ്ട സ്ഥലത്തേക്ക് എത്തിയാല് നീ ചെയ്യേണ്ടത് എന്താണ്? ഞാൻ എത്രയോ കിലോമീറ്റർ അകറിയിൽ നിന്ന് ഓടി വന്ന് ഗുർവാണിക്കരയിൽ എത്തിയില്ലേ? എനിക്കിനി വേലും കഴിഞ്ഞിട്ട് എന്റെ ദർസിന് പോകണ്ടേ? എനിക്ക് രാത്രി തന്നെ ദർസിൽ എത്തണ്ടേ? ഈ പാതിരാസം ഈ തൈവയിലൂടെ ഓടിയിട്ട് ഞാൻ എന്റെ പള്ളിയിലെത്തിയപ്പോ എനിക്ക് അവിടെയും പറയണം അൽഹംദുലില്ലാഹ്. ചോദിക്കട്ടെ ഞാൻ എന്റെ ഡ്രൈവർമാരോട്, ഇന്നവരെ ഈ വണ്ടി ഓടിച്ചപ്പോ നിന്റെ വണ്ടിന്റെ ഓട്ടത്തിന്റെ അഹങ്കാരം പറഞ്ഞതല്ലാരെ? നിന്നെ കാത്ത റബ്ബിനെ കുറിച്ച് ഒരു അൽഹംദുലില്ലാഹ് പറഞ്ഞിട്ടുണ്ടോ? എന്റെ മനസ്സിൽ കടന്നു വരാറുണ്ടോ? ഒരിക്കലും ഇല്ലേ ഇല്ല. എനിക്കെന്റെ റബ്ബിന്റെ ഓർമ്മ വരുന്നില്ല. ഞാനൊരു അഹങ്കാരിയാണ്, ഞാനൊരു കിബിറനാണ്. എനിക്ക് റബ്ബ് പല അനുഗ്രഹങ്ങളും തന്നപ്പോ ഞാൻ അതിന്റെ പേരിൽ അഹങ്കരിക്കുകയാണ്. ഇതൊക്കെ എന്റെ കഴിവാണെന്ന് ഞാൻ ചിന്തിക്കുകയാണ്. പക്ഷേ നിങ്ങൾക്കറിയുമോ, ഒരു ദിവസത്തിൽ ഒരു മനുഷ്യൻ ഒരു നേരം മറക്കിരിക്കാൻ വേണ്ടി പോകുന്നവനാണ്, ഒരു പ്രാവശ്യം ടോയ്ലറ്റിൽ പോകുന്നവനാണ്, ഒരു ദിവസം രണ്ട് പ്രാവശ്യം പോയാൽ പിന്നൊരു മൂന്ന് പ്രാവശ്യം കൂടി ഒരു ദിവസത്തിന് പോയാൽ മനുഷ്യൻ കുഴഞ്ഞു പോയില്ലേ? പിന്നവന് എഴുന്നേൽക്കാൻ കഴിയുന്നില്ലല്ലോ. എന്തിന്റെ പേരിലാണോ അവൻ തിന്നതിന്റെ പേരിലാണോ? അല്ല. ടാബ്ലറ്റ് മാറ്റി കുടിച്ചതിന്റെ പേരിലാണോ? അല്ല. തോലിക്ക് മാറിപ്പോയതിന്റെ പേരിലാണോ? അല്ല. അല്ല, എന്റെ ശരീരത്തിന്റെ വേസ്റ്റ് പോകുന്നതിനേക്കും വന്ന ഒരു ലിമിറ്റ് വെച്ചിട്ടുണ്ട്. അത് ദിവസത്തിൽ ഒരു പ്രാവശ്യം പോകണം, മിനിമം രണ്ട് പ്രാവശ്യം പോകണം, അത് മൂന്ന് പ്രാവശ്യം പോയാൽ അവൻ കുഴഞ്ഞ് അവിടെ വീണു പോയില്ലേ? അവൻ മനുഷ്യന്റെ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന വിസർജനത്തിന് പോലും അല്ല നിയന്ത്രണം വെച്ചില്ലേ? ഒരു മനുഷ്യൻ ഇത്ര പ്രാവശ്യം മൂത്രമൊഴിക്കണമെന്ന് അല്ല തീരുമാനിച്ചില്ലേ? അത് കൂടിയപ്പോ നീ ഡോക്ടർ തേടി പോവുകയല്ലേ? എന്താ പ്രശ്നം? മൂത്രം ഒരൽപ്പം കൂടി പോയി, അതും പ്രശ്നം തന്നെയല്ലേ? സുഹൃത്തുക്കളെ, ഇങ്ങനെ ഓരോന്നോരോന്ന് നിന്റെ ശരീരത്തിന്റെ വേസ്റ്റുകൾ പുറത്തു പോകുമ്പോ അതും നിയന്ത്രിക്കുന്നവനായ അല്ലാ, സഞ്ചരിക്കുന്ന സമയത്തിന്റെ വണ്ടി നിയന്ത്രിക്കുന്ന അല്ലാ. സുഹൃത്തുക്കളെ, ഞാൻ അത്ഭുതപ്പെട്ടു പോവുകയാണ്. ഞാനിപ്പോൾ ഒരു കാര്യം പറഞ്ഞാൽ എന്റെ ഉമ്മ എന്റെ വാത് കേൾക്കുന്നുണ്ട്. എല്ലാ ദിവസവും എന്റെ ഉമ്മ എന്റെ വാത് കേട്ടിട്ടാണ് കടന്നുറങ്ങാറ്. ഇന്നും വരുമ്പോൾ എന്നോട് ലിങ്ക് ചോദിച്ചിട്ട് ഞാൻ കൊടുത്തയച്ചിട്ടുണ്ട്. ഞാനൊരു കാര്യം പറയുന്ന എന്റെ ഉമ്മക്കറിയില്ല. ഞാൻ ഈ അടുത്തതാ ഉപ്പിലങ്ങാടിയിൽ നിന്ന് കുതിരടുക്കയിൽ നിന്ന് ഞാൻ വയലും കഴിഞ്ഞിട്ട് പോകുമ്പോ സുബ്ഹാനല്ലാഹ്, ഞാനും എന്റെ മുത്താലിമും, ഒരു മുത്താലിമ് മാത്രമേ ഉള്ളൂ, ഞങ്ങൾ ഇങ്ങനെ പുത്തൂർ പോയി. അങ്ങനെ ജാൽസൂറിന്റെ അടുത്തൊരു ഉമ്മ മരിച്ചിരുന്നു. ആ ഉമ്മാരെ ജനാസ രാത്രി തന്നെ കാണണം, എന്നിട്ട് എനിക്ക് നേരെ മുഹിമ്മാത്തിന് പോകണം. തങ്ങൾ ഉസ്താദിന്റെ ഭാര്യ അവിടെ മരണപ്പെട്ടിട്ടുണ്ട്. അന്നത്തെ ദിവസമാണ് ഞാൻ കുതിരടുക്കയിൽ നിന്ന് പുറപ്പെടുമ്പോൾ ഏകദേശം 12-12 മണിയാണ്. ഞാനതാ പുത്തൂർ പോയി, നേരെ സുല്യ റോട്ടിലേക്ക് പോയി. ഉംറ കഴിഞ്ഞിട്ട് കുറച്ചപ്പുറം എത്തുമ്പോ ഞാൻ നല്ല ഉണർവിലുണ്ട്. ഏകദേശം ഒരു മണി സമയമാണ്. ഹൈവേയിലൂടെ നല്ല സ്പീഡിൽ ഓടിക്കൊണ്ടിരിക്കുമ്പോ എന്റെ ബണ്ടിന്റെ മുമ്പിൽ നിന്ന് രണ്ട് ടയറിന്റെ അടിയിൽ നിന്ന് സുബ്ഹാനല്ലാഹ് വല്ലാത്തൊരു പുക ഇങ്ങനെ എണിക്കുന്നത് കണ്ടു. കുറച്ച് നേരം കഴിയുമ്പോ തീയും കണ്ടു. ഞങ്ങൾ പേടിച്ച് വണ്ടിന് പുറത്തിറങ്ങി. രണ്ടുപേരും വണ്ടിന് പുറത്തിറങ്ങി ഒരൽപ്പനേരം നിന്നു. മൊബൈലിന്റെ ടോർച്ച് കത്തിച്ച് വണ്ടിന്റെ
ടയർ നോക്കി, അടിഭാഗം നോക്കി, മുൻഭാഗത്ത് തുറന്നിട്ട് നോക്കി, ഞങ്ങൾക്കൊന്നും കാണുന്നില്ല. പുക പോയത് ഉറക്കല്ല, ഞങ്ങൾ ഡയറക്റ്റ് കണ്ടതാണ്. ഞങ്ങൾ പേടിച്ചു. 1:30 രാത്രി ആരോട് പറയാനാ? ഞങ്ങളതാ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽ ഫാത്തിഹ അദാദും തുടങ്ങിയിട്ട് വണ്ടിയിൽ കയറി. ഒരു പ്രശ്നവുമില്ല. ഞങ്ങൾ സുള്ളിയത്ത് ജാൽസൂറ് പോയി, ജനാസ കണ്ടു. അവിടെ നിന്ന് നേരെ തങ്ങൾ ഉസ്താദിന്റെ വീട്ടിൽ പോയി, അവിടെയും ദുആ ചെയ്തു. ഞാൻ എന്തിനാണിത് പറയുന്നത്? ഞങ്ങൾ വിചാരിച്ചു വണ്ടി തീ കുത്തി കത്തിപ്പോയി എന്നാണ്. റബ്ബിന്റെ കബല. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. ഇതൊക്കെ നൽകുന്ന അല്ലാഹനെ മറക്കണ്ട. സുഹൃത്തുക്കളെ, വണ്ടി തന്നവൻ അല്ലയാണ്, വീട് തന്നവൻ അല്ലയാണ്, മക്കളെ തന്നവൻ അല്ലയാണ്. വൈൻ തഅദൂ നിഅമത്തല്ലാഹി ലാ തുഹ്സൂഹാ. യജമാനായ റബ്ബ് തന്ന അനുഗ്രഹങ്ങൾ എണ്ണുകയാണ് എങ്കിൽ മോനെ കഴിയില്ല. കാൽക്കുലേറ്റർ കൊണ്ട് കൂട്ടാൻ കഴിയില്ല. ഒരു മിഷന് കൊണ്ട് കണക്കാക്കാൻ കഴിയില്ല. കോടാന 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 കോടി നിഅമത്തുകൾ ചെയ്യുന്ന അല്ലാഹു റബ്ബില്ലേ. ഞാൻ ഒരു കാര്യം കൂടി ആ വിഷയത്തില് പറയട്ടെ. ഓ എന്റെ വാലുകൾക്കുന്ന ഉമ്മ, ഓ എന്റെ വാലുകൾക്കുന്ന സുഹൃത്തുക്കളെ, എല്ലാത്തിനും പുറമെ ഒരു അനുഗ്രഹം ചിന്തിക്കുന്നുണ്ടോ? അതെന്താണ്? മൂക്കിലൂടെ രണ്ട് കാറ്റ് പോകുന്നത് കണ്ടിട്ടില്ലേ? എന്റെ ഉമ്മാന്റെ പള്ളിയിൽ 4 മാസത്തെ പ്രായമായപ്പോ എനിക്കല്ല റൂഹ് ഇട്ടത് അല്ലേ? അന്ന് തുടങ്ങിയതല്ലേ എന്റെ ശ്വാസം? ഇന്നും എന്റെ മൂക്കിലൂടെ ആ ശ്വാസം ഇങ്ങനെ ചലിച്ചു കൊണ്ടിരിക്കുകയാ. എന്റെ ജീവിതത്തിൽ ഒരു സെക്കൻഡ് ശ്വാസമൊന്ന് ബ്ലോക്കായി പോയാല് പിന്നെ എന്റെ പേര് റഫീഖ് എന്നല്ല, എന്റെ പേര് മയ്യത്ത് എന്നല്ലേ? സുഹൃത്തുക്കളെ, ഇപ്പോൾ മുഹമ്മദ് ഹാജി, കുഞ്ഞാലി ഹാജി, പോക്കറ ഹാജി, സിദ്ദീഖ് ഹാജി, ഫാറൂഖ് ഹാജി, ഉസ്മാൻ ഹാജി അല്ലേ? എന്തൊക്കെ ഹാജിമാരാണ്! എന്നാൽ മൂക്കിന്റെ കാറ്റൊന്ന് വന്നായി പോയാൽ എല്ലാ ഹാജിന്റെ പേരും മാറിയില്ലേ? പിന്നെ എല്ലാവർക്കും ഒരേ പേരല്ലേ? ആ പേരല്ലേ മയ്യത്ത് എന്ന് പറയുന്നത്? ഈ മൂക്കിന്റെ ശ്വാസം സുബ്ഹാന റബ്ബി എന്റെ ശരീരത്തിൽ അങ്ങ് കയറുമ്പോ ഞാൻ അഹങ്കരിക്കേണ്ടവനാണോ? ഈ കോവിഡ് കാലത്ത് എന്റെ കുറെ സുഹൃത്തുക്കൾ മരണപ്പെട്ടു പോയി. ഈ കോവിഡ് കാലത്ത് കുറെ സുഹൃത്തുക്കൾ മരണപ്പെട്ടു പോയി. അതുകൊണ്ട് തന്നെ ഞാൻ വാഗം കഴിഞ്ഞു പോയാൽ എന്റെ റൂമിൽ ഒറ്റക്കാണ് കിടക്കാറ്. മുന്നൊക്കെ വാതൊക്കെ അടച്ചിട്ട് ജനലൊക്കെ അടച്ചിട്ട് വന്നാക്കിട്ടാ കിടക്കാറ്. ഇപ്പോൾ ഞാൻ ജനലിന്റെ കുറ്റിടാറില്ല, ഡോറിന്റെ കുറ്റിയിടും, ജനലിന്റെ കുറ്റിയിടാറില്ല. കാരണം വയലും കഴിഞ്ഞിട്ട് പോയാല് രാവിലെ എഴുന്നേൽക്കുമെന്ന് എനിക്കൊരു ധൈര്യവുമില്ല. ഞാൻ ഡോറൊക്കെ കുറ്റിയടിച്ച് വന്നാക്കി രാത്രി മരിച്ചു പോയാല് രാവിലെ എന്റെ പള്ളിന്റെ ഡോറ് പൊളിക്കേണ്ടി വരൂലേ? ഞാൻ ജനൽ തുറന്നും വെച്ചിട്ടാ കടക്കല്. എന്റെ മനുഷ്യനിക്ക് അത്രയും ഗ്യാരണ്ടി നഷ്ടപ്പെട്ടു പോയി. മൂക്കിന്റെ കാറ്റൊന്ന് ചലിച്ചു പോയാൽ പിന്നെ എന്റെ കഥ കഴിഞ്ഞു പോയില്ലേ സുഹൃത്തുക്കളെ? അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു, അല്ലാഹുവിനെ ഓർത്ത് ജീവിക്കണം. മനുഷ്യന്റെ കാറ്റ് വലിയ അത്ഭുതമാണ്, മനുഷ്യന്റെ കണ്ണ് വലിയ അത്ഭുതമാണ്, മനുഷ്യന്റെ കൽബ് വലിയ അത്ഭുതമാണ്, മനുഷ്യന്റെ ചെവിയും നാക്കും മൂക്കും ഒക്കെ വലിയ അത്ഭുതമാണ്. ഇതൊക്കെ തന്ന അല്ലാഹു റബ്ബിനെ അറിയാൻ നമ്മളെ കുറിച്ചൊന്ന് ചിന്തിച്ചു പോയാൽ ഇന്നല്ലാഹ യർസുഖു മൻ യശാഉ ബിഗൈരി ഹിസാബ്. അല്ലാഹ് ഉദ്ദേശിക്കുന്നവർക്ക് കണക്കും കയ്യുമില്ലാതെ കൊടുക്കുന്ന അല്ലാഹ്. ഉമാ മിൻ ദാബ്ബതിൻ ഫിൽ അർളി ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ. അല്ലാഹ് പടച്ച ഏതൊക്കെ സൃഷ്ടികളുണ്ടോ അല്ലാഹ് ഭക്ഷണം കൊടുക്കാതെ ഒന്നും ഇവിടെ ബാക്കിയില്ലല്ലോ.
കോവിഡ്കാലം വന്നിട്ട് കേരളം കർണാടക തമിഴ്നാടൊക്കെ ബന്ധാക്കിയപ്പോ നമ്മളൊക്കെ പേടിച്ചു പോയില്ലേ, അരി വന്നില്ലെങ്കിലും മുടങ്ങി പോകുമോ, റേഷൻ കിട്ടിയില്ലെങ്കിലും മുടങ്ങി പോകുമോ. എന്നാൽ ചോദിക്കട്ടെ, നമ്മളൊരു കേരളത്തിന്റെ ചരിത്രമല്ല, കർണാടകത്തിന്റെ കഥയല്ല, ഇന്ത്യയുടെ ചരിത്രമല്ല. മഷരിക്ക് മകരിവിന്റെ ഇടയിൽ എന്തെല്ലാം ജീവികളുണ്ടോ, മനുഷ്യന് മാത്രമല്ല മറ്റു ഇതര ജീവികൾ ലോകത്തില്ലേ, എല്ലാത്തിനും ഭക്ഷണം കൊടുക്കുന്ന ഖാലിഖായ അല്ലാഹ്. സുഹൃത്തുക്കളെ, നമ്മൾ വിചാരിച്ചതാണോ നടക്കുന്നത്? ഇന്ന് രാത്രി ഞാൻ മലപ്രയനും വെച്ചിട്ട് കിടക്കുകയാണ്, നാളെ രാവിലെ എന്റെ പ്ലാനൊക്കെ മാറിയില്ലേ? അതാ തലേന്ന് ചിന്തിക്കുന്നു, നാളെ ഞാൻ അരച്ചുകൊണ്ട് വരുന്നില്ല, നാളെ മീൻ കൊണ്ടുവരുന്നില്ല, നാളെ വെറും പച്ചക്കറിയിൽ എനിക്ക് ഭക്ഷണം കഴിക്കണം. അങ്ങനെ ചിന്തിച്ച് കടന്ന മനുഷ്യന്റെ പിറ്റേ ദിവസമാകുമ്പോ അന്ന് അരച്ചു തന്നെയല്ലേ വീട്ടിലുള്ളത്, അന്ന് മീന് തന്നെയല്ലേ വീട്ടിലുള്ളത്, അറിയാതെ നമ്മളെ വീട്ടിലത് എത്തുകയല്ലേ. സുഹൃത്തുക്കളെ, ഇതൊക്കെ നൽകുന്നവനാരാണ്? എന്നെ പടച്ച അല്ലാഹ്. ലോകം മടക്കി വരിക്കുന്ന രാജാവായ അല്ലാഹ്. ആകാശം അവന്റെ കയ്യിലാണ്, ഭൂമി അവന്റെ കയ്യിലാണ്, മലക്കുകളും ജിന്നുകളും മിൻസുകളും അവന്റെ നിയന്ത്രണത്തിലാണ്. റബ്ബുൽ ആലമീൻ മുഴുവനും അവന്റെ നിയന്ത്രണത്തിലല്ലേ. ഖാലിഖായ എന്നെ പടച്ച അല്ലാഹ്. അല്ലാഹുവിനെ കുറിച്ച് ഒന്ന് മനസ്സിലാക്കണം, അല്ലാഹുവിനെ കുറിച്ച് അറിയണം. അല്ലാഹു ആരാണ്, അല്ലാഹുവിന്റെ പ്രവർത്തനം എന്താണ്, ഇതൊക്കെ മനുഷ്യൻ വിലയിരുത്തണ്ടേ, മനുഷ്യൻ ചിന്തിക്കണ്ടേ, അപ്പോഴല്ലേ റബ്ബിനെ കുറിച്ചുള്ള ഓർമ്മ വരുള്ളൂ. ഇനി നിങ്ങൾ നോക്കൂ, സുബ്ഹാനല്ലാഹ്, പരിശുദ്ധ ഖുർആൻ, അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞില്ലേ, ഉമൻ അഅറള അം ദിക്രി, ഇത്രയെല്ലാം ഉപദേശങ്ങൾ പറഞ്ഞ് റബ്ബിനെ മനസ്സിലാക്കാൻ കഴിയുന്ന നിലക്കൊരു ചെറിയ ഉപദേശം പറഞ്ഞപ്പോ ഇതെല്ലാം കേട്ടിട്ട് റബ്ബിനെ തൊട്ട് തിരിഞ്ഞു കളയുന്നവൻ ആരാ? റബ്ബിനെ ചിന്തിക്കാൻ അവനെ കിട്ടുന്നില്ലോ, അല്ലാഹുവിനെ ഓർക്കാൻ അവനെ കിട്ടുന്നില്ലോ, റബ്ബിന് വേണ്ടി രണ്ടരക്കാലത്ത് നിസ്കരിക്കാൻ അവനെ കിട്ടുന്നില്ലോ. റബ്ബിനെ കുറിച്ചുള്ള വലിയ വാദം കേട്ടിട്ട് പോയിട്ട് കിടന്നുറങ്ങിട്ട് സുബ്ഹി ഖലാഖുന്ന മുഅ്മിനീങ്ങളല്ലേ, സുബ്ഹിന്റെ നിസ്കാരം ഖലാഖുന്ന ഉമ്മമാരല്ലേ. ഞാൻ എല്ലാവരോടും പറയുന്നു, രാത്രി സമയം വരെ ഉറക്കൊഴിച്ച് ഫൗറൂസിന്റെ പരിപാടിന്റെ പേരും പറഞ്ഞിട്ട് അല്ലെങ്കിൽ ഓൺലൈനിൽ വാല് കേട്ടിട്ട് ലൈവിലൂടെ പരിപാടികൾ കണ്ട് മണിക്കൂറോളം ചെലവഴിച്ചിട്ട് രാത്രി കടന്നുറങ്ങി സുബ്ഹി ഖലാഖുന്ന മുസ്ലിമീങ്ങളുണ്ടോ? ഞാൻ ജോ പറയട്ടെ, നിന്റെ വീട്ടിൽ ബറക്കത്തില്ല. നിങ്ങളെ മുസ്ലിമീന്റെ കൂട്ടത്തിൽ എണ്ണാൻ പറ്റൂല. അല്ലാഹുവിനെ കുറിച്ചുള്ള വാദം കേട്ടിട്ട് പോയിട്ട് കടന്നുറങ്ങുന്ന മുഅ്മിനീങ്ങള് നിസ്കാരങ്ങളെ കൂട്ടത്തിൽ വളരെ പവറുള്ള നിസ്കാരം, അത് സുബഹിന്റെ ജമാഅത്തും സുബഹി നിസ്കാരവും. സുഹൃത്തുക്കളെ, അഞ്ചു വക്ത് കൃത്യമായി നിസ്കരിക്കണം, ആ റബ്ബിലേക്ക് മനസ്സ് തിരിക്കണം, അല്ലാഹുവിനെ പേടിച്ച് ജീവിക്കണം. നിങ്ങൾ കേട്ടിട്ടില്ലേ, ഈ മാസത്തിന്റെ നേതാവായ സുൽത്താനുൽ ഹിന്ദ് ഖാജാ മുഈനുദ്ദീൻ ചിസ്തി അൽജമീരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് ഖാജാ, തങ്ങളെ കേട്ടിട്ടില്ലേ നിങ്ങൾ? ആരാണ് ഖാജാ തങ്ങള്? ഇന്ത്യ ഭരിക്കാൻ വേണ്ടി മദീനയിൽ നിന്ന് ഹിജ്റ 530 ജനിച്ച മഹാനായ സുൽത്താനുൽ ഹിന്ദ് ഖാജാ തങ്ങളെ 500 അവസാന ഭാഗത്തിൽ മദീനയിലേക്ക് അവിടുത്തെ മുരീദന്മാരെയും കൂട്ടി സിയാറത്തിന് പോയപ്പോ ആ സിയാറ
സിയാറത്തിന് പോയി ഹബീബായ തങ്ങളെ സിയാറത്തും ചെയ്തിട്ട് റൗദന്റെ മുമ്പിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് റൗദയിൽ നിന്ന് വിളി കേൾക്കുന്നു, യാ മുഈനദ്ദീൻ. ഹബീബായ തങ്ങളെ റൗദന്റെ ഉള്ളിൽ നിന്ന് വിളിച്ചിട്ട് ഇന്ത്യയിലേക്ക് പോകാൻ അതാ ഓർഡർ ഇടുന്നു. ഇന്ത്യയിലേക്ക് പോകണം, അവിടെ ഇസ്ലാമിക ഭരണം നടത്തണം, ഇന്ത്യയിൽ താമസിക്കണം, അവിടെ തന്നെ മരിച്ച് കിടക്കണം. ഹബീബായ തങ്ങള് ഹജാ തങ്ങളെ വിളിച്ചിട്ട് അതാ പറയുന്നു ഇന്ത്യയിലേക്ക് പോകാൻ. ഈ ചരിത്രം കഴിഞ്ഞ മുമ്പത്തെ വർഷം ഞാൻ കാജോർ ഉറൂസിൽ വെച്ച് പറഞ്ഞപ്പോ നേരത്തെ ഞാൻ പറഞ്ഞ ഈ നാട്ടുകാരനായ ഒരു മനുഷ്യൻ അദ്ദേഹം എന്റെ പ്രസംഗത്തിന് ക്ലിപ്പാക്കി പരിഹസിച്ചിട്ടുണ്ട്. എന്താ ഓ വഫാത്തായ മുത്തുനബി, ഒരാളെ പിടിച്ചിട്ട് പറയോലോ പോയിക്കോ, നീ പോയിക്കോ എന്ന് പറയാ, ഇതെന്തൊരു വിഡ്ഢിത്തരമാണെന്ന് പറഞ്ഞതിന് മറുപടി ഞാൻ പറയുന്നു. ഹബീബായ തങ്ങൾ വഫാത്തിന്റെ ശേഷം സംസാരിച്ചിട്ടുണ്ട് കേട്ടോ, ആവശ്യത്തിന് ഇടപെട്ടിട്ടുണ്ട് കേട്ടോ. ഇമാം മറാക്കിശി റളിയല്ലാഹു തആല അൻഹു ഹിജ്റ 600 ജനിച്ച മഹാനാണ്. അദ്ദേഹത്തിന്റെ മിസ്ബാഹുൽ സലാം എന്ന ഗ്രന്ഥം 300-ലധികം പേജുള്ള ഗ്രന്ഥം എടുത്തു നോക്കൂ. ഹബീബായ തങ്ങൾ വഫാത്തിന്റെ ശേഷം സംസാരിച്ചത്, ഹബീബായ തങ്ങൾ ഭക്ഷണം കൊടുത്തത്, ഹബീബായ തങ്ങൾ വെള്ളം കൊടുത്തത്, ഹബീബായ തങ്ങൾ ദീനാറ് കൊടുത്തത്, ഹബീബായ തങ്ങൾ ദിർഹം കൊടുത്തത്, ഹബീബായ തങ്ങൾ വസ്ത്രം കൊടുത്തത്, നിസ്കാരത്തിന്റെ സമയം അറിയാതിരിക്കും റൗദന്റെ ഉള്ളിൽ നിന്ന് പങ്ക് കേട്ടത്. ഇമാം മറാക്കിശി റളിയല്ലാഹു തആല അൻഹു 600-ാം നൂറ്റാണ്ടിൽ ജീവിച്ച മഹാനാണ്. അദ്ദേഹത്തിന്റെ മിസ്ബാഹുൽ സലാമിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ ഹബീബായ തങ്ങളെ വിഷയങ്ങളാണ് പറയുന്നത്. എനിക്ക് കേട്ടോളൂ, അൽ കഹ്ഫ് സൂറത്തിന്റെ തഫ്സീർ എടുത്തു നോക്കിയാൽ ബഹുമാനപ്പെട്ട ഫഖ്റുദ്ദീൻ റാസി തങ്ങള് സിദ്ദീഖ് തങ്ങളെ കറാമത്ത് പറയുന്ന സംഭവം കാണാം. സിദ്ദീഖുൽ അക്ബർ തങ്ങൾ വഫാത്താകുന്ന സമയത്ത് സ്വഹാബത്തിനോട് പറയുന്നു, സ്വഹാബത്തെ, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്റെ ജനാദ കുളിപ്പിച്ചിട്ട് നിങ്ങൾ എന്നെ കഫൻ ചെയ്തിട്ട് റസൂലുള്ളാഹിന്റെ റൗദന്റെ പുറത്തു കൊണ്ടുവെക്കണം, എന്നിട്ട് റൗദയിലേക്ക് നിങ്ങൾ പോകണം. പോയിട്ട് റസൂലുള്ളാഹിനോട് പറയണം, അസ്സലാമു അലൈക്കും യാ റസൂലുള്ളാഹ്, ആദാ അബൂബക്കറും ഫിൽ ബാബ്. 2.5 വർഷം മുമ്പ് വഫാത്തായ റസൂലുള്ളാഹിനെ വിളിച്ചിട്ട് സ്വഹാബത്ത് പറയാണ്, ഓ നബിയേ, സിദ്ദീഖ് തങ്ങളെ ജനാസ അതാ പുറത്തുണ്ട് നബിയേ, വാതിക്കലുണ്ട് നബിയേ. സ്വഹാബത്ത് മുഴുവനും കേൾക്കുന്നു, സ്വഹാബത്ത് മുഴുവനും കേൾക്കുന്നു. ഹബീബായ തങ്ങളെ റൗദന്റെ ഉള്ളിൽ നിന്ന് സംസാരിക്കുകയാണ്, അദ്ഖിലുൽ ഹബീബ ഇലൽ ഹബീബ്, എന്റെ ഹബീബായ സിദ്ദീഖ് തങ്ങളെ ഹബീബിലേക്ക് ഇങ്ങോട്ട് കടത്തിവിടൂ. ലോക പ്രശസ്ത തഫ്സീറിന്റെ ഗ്രന്ഥമായ തഫ്സീറു റാസീൽ അതാ, അതേ സൂറത്ത് അൽ കഹ്ഫിന്റെ തഫ്സീറിൽ എഴുതി വെച്ചത് കാണാം. അപ്പൊ ഹബീബായ തങ്ങൾ വഫാത്തിന്റെ ശേഷം ഇടപെട്ടിട്ടുണ്ട് കേട്ടോ, സംസാരിച്ചിട്ടുണ്ട്, അധികാരം കൊടുത്തിട്ടുണ്ട്, അതേ പലതും കൊടുത്തിട്ടുണ്ട്, പല നിലക്കും സഹായിച്ചിട്ടുണ്ട്. ഇമാമികൾ വളരെ വ്യക്തമായി തന്നെ അവരെ കിതാബിൽ അത് എഴുതി വെച്ചതാണ്. വഫാത്തിന്റെ ശേഷം റസൂലുള്ളാഹി തങ്ങള് ഹാജാ തങ്ങളെ ഇന്ത്യയിലേക്ക് പറഞ്ഞയച്ചിട്ടുണ്ട്. ജീവിതകാലത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് പല മഹാന്മാരെ രാജ്യം ഭരിക്കാൻ വേണ്ടി പറഞ്ഞയച്ചിട്ടുണ്ട്. നിങ്ങൾക്കറിയില്ലെ, മസ്കത്തിൽ പോയവർക്കറിയാം, ഒമാനിൽ അതാ ഒരു മഹാന്റെ മക്ബറയുണ്ട്. ആരാണ് ബഹുമാനപ്പെട്ട മാസിന് ഇബ്നു അദൂബത്ത് റളിയല്ലാഹു അൻഹു? ആ മാസിന് ഇബ്നു അദൂബത്ത് തങ്ങൾ ആരാണ്? അതേ മസ്കത്തിൽ നിന്നിട്ട് മഹാനായ മാസിന് ഇബ്നു അദൂബത്ത് തങ്ങള് അദ്ദേഹം അതാ ജോലി എന്താണ്? ഇസ്ലാമിലേക്ക് കടന്നു വരുന്നതിനൊക്കെ മുമ്പ് ഹബീബായ തങ്ങൾ മക്കയിൽ ജീവിക്കുന്ന കാലത്ത് മസ്കത്തിൽ ജീവിച്ചൊരു മനുഷ്യനാണ് മാസിൻ എന്ന് പറയുന്ന അദ്ദേഹം. അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി എന്താണ്? അദ്ദേഹം വലിയ വലിയ കല്ലുകളെ കൊണ്ടുപോയി കൊത്തിയിട്ട് ദൈവങ്ങൾ ഉണ്ടാക്കുന്ന പണിയാണ്. ഒരു ദിവസം അതാ ഇങ്ങനെ കൊത്തുപണി നടത്തുമ്പോ കല്ല് സംസാരിക്കുന്നു, യാ മാസിൻ, മാസിനെ, പോയിക്കോ മക്കയിലേക്ക്, അവിടെയുണ്ട് മുഹമ്മദുർ റസൂലുള്ളാഹ്.
മക്കയിലേക്ക് പോയി റസൂലുള്ളാനെ കാണാൻ, മക്കയിൽ പോയി റസൂലുള്ളാനെ കണ്ടിട്ട് റസൂലുള്ളാനെ കൊണ്ട് ഇസ്ലാമതം സ്വീകരിച്ചിട്ട് റസൂലുള്ള പറയുന്നു, മാസിലിബിനെ അദൂബത്തെ നീ മസ്കത്തിലേക്ക് പോയിക്കോ, നിന്റെ മസ്കത്തിന്റെ ഗവർണറായി ഞാൻ നിശ്ചയിച്ചിരിക്കുന്നു. അതാണ് മാസിൻ റളിയല്ലാഹുവിന്റെ മക്ബറ മസ്കത്തിൽ കാണാം. മക്ബറിന്റെ ഫോട്ടോ എന്റെ കയ്യിലുണ്ട്, ഞാൻ അവിടെ സിയാറത്തിന് പോയിട്ടുണ്ട്. സുഹൃത്തുക്കളെ, ഈ സംഭവം ഇബ്നു കസീർ അൽ ബിദായത്തു വന്നിഹായിലും എഴുതി വെച്ചത് കാണാം. ഇരിക്കട്ടെ, ഞാൻ എന്തിനാണ് ഇതൊക്കെയും പറഞ്ഞത്? അപ്പൊ ഹാജാ തങ്ങളെ ഇന്ത്യയിലേക്ക് പറഞ്ഞേച്ചില്ലേ? ആ ഹാജാ തങ്ങൾ ഇന്ത്യയിൽ വന്നിട്ട് ഇന്ത്യയിൽ വന്നിട്ട് സുബ്ഹാനല്ലാഹ് എന്താണ് ചെയ്തെന്നറിയോ? മഹാനായ ഹാജാ തങ്ങളെ ചരിത്രം ഇമാമിങ്ങൾ എഴുതി വെക്കുകയാണ്. ദാവമ സബഈന സനതൻ അലാ സൗമിൻ നഹാരി വഖിയാമിൽ ലൈൽ, 70 കൊല്ലക്കാലം രാത്രി മുഴുവനും നിസ്കാരമാണ്, പകൽ മുഴുവനും നോമ്പാണ്. ഹാജാ തങ്ങളെ ബർക്കത്തുകൊണ്ട് ഞങ്ങളെ സലാമത്താക്കി തരണം റഹ്മാനേ. നമ്മളെ ഉമ്മമാരെ ബക്കറ്റ് വരികയാണ്, ഉമ്മമാരെ ഭാഗത്തേക്ക് ബക്കറ്റ് വരുന്നു, നല്ല പൈസ ബക്കറ്റ്. അറിയോ ബാൽദി അല്ലേ? ബാൽദി ഓരോ നാട്ടിലെത്തിന ഓരോ ഭാഷയല്ലേ. ഞാനങ്ങ് കൃഷ്ണാപുരത്ത് വേണമെന്ന് പറഞ്ഞപ്പോ ഇങ്ങനെ പറയുന്നു കൊട്ടത്, അപ്പർവ്വതത്തിന്റെ മുകളിൽ നിന്ന് ഗുഡ്ഡെ ഗുഡ്ഡെ എന്ന് പറഞ്ഞ് ബാക്കി നടത്തി വിട്ടിട്ട് ഗുഡ്ഡേ. ഞാൻ വേണമെന്ന് പറയുമ്പോ ഞാൻ പർവ്വതത്തിന്റെ മുകളിൽ നിന്ന് വേണമെന്ന് അറിയാം, ബാക്കി നടത്തി വിട്ടിട്ട് പറയാണ് ഗുഡ്ഡെ ഗുഡ്ഡെ. അപ്പൊ അങ്ങനെ ഭാഷകളൊക്കെ മാറ്റണ്ടോ? പിന്നെ കൂടുതൽ മാറ്റം ഉണ്ടാവില്ല. കാരണം ഞാൻ ജനിച്ചത് കേരളത്തിലാണെങ്കിൽ എന്റെ ഉമ്മ കർണാടക, എന്റെ ഭാര്യ കർണാടക, എന്റെ കുടുംബം കർണാടക, എന്റെ കൂടുതൽ പ്രവർത്തനം കർണാടക, എന്റെ വയത് കൂടുതൽ കർണാടക, എല്ലാം കർണാടക. അതുകൊണ്ട് ഭാഷയിൽ വലിയ മാറ്റമൊന്നും ഉണ്ടാവില്ല. എല്ലാ ഉമ്മമാരും സഹായിക്കണം. ബക്കറ്റ് വരുന്നുണ്ട്, എല്ലാവരും സഹായിക്കാം. ഉമ്മമാർക്കൊക്കെ എല്ലാം ബർക്കത്ത് ചെയ്യട്ടെ. ഹാമി പറഞ്ഞോളി ഉമ്മമാർക്ക് അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഈ ഉമ്മമാർക്ക് ദുആക്ക് മാമി പറഞ്ഞ ചില ആണുങ്ങളുണ്ട്, ആരെയറിയോ? ചൊടിയുള്ള മാപ്പിള, തിരിയോളോട് ശരിയില്ലാത്ത മാപ്പിളുണ്ടല്ലേ, പെണ്ണുങ്ങൾക്ക് ദുആക്ക് മാമിയാക്കാൻ അത് മൂട് നോക്കിയാൽ തിരിയോ ആര് പെണ്ണുങ്ങളോട് ശരിയില്ലാത്ത, കാരണം ഒരാമിയാക്കുന്നില്ല. ഇരിക്കട്ടെ ഇരിക്കട്ടെ, ഞാൻ നിർത്താം. തങ്ങൾ കൃത്യമായ ടൈം തന്നിട്ടുണ്ട്, കൃത്യ ടൈമിൽ തന്നെ ഞാൻ എന്റെ പ്രസംഗം നിർത്തും. ഒരു കുറച്ച് സമയം ബാക്കി. സുഹൃത്തുക്കളെ, മഹാനായ ഹാജാ തങ്ങള് രാത്രി മുഴുവനും നിസ്കാരമാണ്, പകൽ മുഴുവനും നോമ്പാണ്. സുബ്ഹാനല്ലാഹ്. അത്യാവശ്യ ഘട്ടത്തിൽ എല്ലാരെ മഹാനായ ഹാജാ തങ്ങൾക്ക് ഒതുവില്ലാത്തൊരു സമയം ഉണ്ടായിട്ടില്ല കേട്ടോ. മർക്കരിക്കാൻ വേണ്ടി പോകുന്ന സമയം ഇങ്ങനെ അത്യാവശ്യ ചില ഘട്ടങ്ങളിലല്ലാതെ ഹാജാ തങ്ങൾക്ക് ഒതുവില്ലാത്തൊരു സമയം ഉണ്ടായിട്ടില്ല. പോരാ, യശാഇന് വേണ്ടി കൊടുത്ത ഒതു കൊണ്ട് തന്നെ മഹാനവറുകൾ സുബഹി നിസ്കരിക്കുന്നു. പോരാ, വകാന യഖ്തിമുൽ ഖുർആന ഫിൽ യൗമി മർറത്തൈൻ, രാത്രി മുഴുവനും നിസ്കാരം, പകൽ മുഴുവനും നോമ്പ്. രാത്രിയത്തെ യശാഇന്റെ ഉദു കൊണ്ട് സുബഹി നിസ്കരിച്ച മഹാൻ ഒരു കൊല്ലല്ല, രണ്ട് കൊല്ല, എത്രയോ കൊല്ലക്കാലം, ഒരു ദിവസത്തിൽ രണ്ട് ഖത്തം തീർത്ത മഹാനാണ്. റമദാൻ വരാൻ വേണ്ടി പോകാൻ ഒരു റമദാൻ രണ്ട് ഖത്തല്ല, ഒരു ദിവസത്തിൽ ഒരു നാണ്ട് രണ്ട് ഖത്തം. സുബ്ഹാനല്ലാഹ്. വകാന യൽതീഹി ഇൻദ ഖത്മിൽ ഖുർആനി നിദാഉം മിനൽ ഗൈബ് ഖബിൽനാ ഖത്മക യാ മുഹിയദ്ദീൻ. മഹാനവരുകള് ഖത്തം ഇങ്ങനെ ഓതി 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 ആ ഖത്തം അങ്ങ് തീരുന്ന സമയത്ത് ഒരു വിളി കേൾക്കുന്നു, യാ മുഈനദ്ദീൻ, അങ്ങയുടെ ഖത്തമിനെ അല്ലാഹ് സ്വീകരിച്ചിട്ടുണ്ട്. ഓരോ ഖത്തം തീരുമ്പോഴും സ്വീകരിച്ചിട്ടുണ്ട്, സ്വീകരിച്ചിട്ടുണ്ടെന്ന് അന്തരീക്ഷത്തിലൂടെ വിളി കേട്ട നേതാവ് മഹാനായ സുൽത്താനുൽ ഹിന്ദ് ഹാജാ തങ്ങള്. സുഹൃത്തുക്കളെ, ജീവിതം വല്ലാത്ത ജീവിതമാണ്. രാത്രി മുഴുവനും ഇബാദത്താണ്, പകൽ മുഴുവനും നോമ്പാണ്. എപ്പോഴും ഖുർആൻ ഓതാൻ
അവരൊക്കെ റബ്ബിനെ പേടിച്ച് ജീവിച്ചത് കൊണ്ടാണ് ഇന്ത്യന്റെ സുൽത്താനായത്. ഞാനൊരു കാര്യം പറയട്ടെ സുഹൃത്തുക്കളെ, ഇതെല്ലാം കേട്ടിട്ട് എന്റെ ദിക്റിനെ തൊട്ട് എന്നെ ഓർക്കലിനെ തൊട്ട് തിരിഞ്ഞു കളഞ്ഞ് എന്ത് അല്ലാഹ എന്ന് പറഞ്ഞ് ജീവിക്കുന്നവരാരെങ്കിലും ഉണ്ടോ? പരിശുദ്ധ ഖുർആൻ താക്കീത് കൊണ്ട് പറയാണ്, ആരാണ് റബ്ബിനെ ധിക്കരിച്ച് ജീവിക്കുന്നവൻ? അല്ലാഹനെ ഓർക്കാതെ, അല്ലാഹുക്ക് ഇബാദത്ത് ചെയ്യാതെ, അല്ലാഹുക്ക് വേണ്ടി ഖുർആൻ ഓതാതെ, അല്ലാഹുക്ക് വേണ്ടി ദിക്ര ചെയ്യാതെ, അല്ലാഹുക്ക് വേണ്ടി സദഖ കൊടുക്കാതെ, ഒരു അമലുമായി ബന്ധപ്പെടാതെ അവനവൻ തോന്നിയത് പോലെ ജീവിക്കുന്നവൻ ആരുണ്ടോ? അല്ലാഹ് പറയുന്നത് കേട്ടോ, അവനക്ക് വളരെ ഇടുക്കത്തരമായ ജീവിതം നമ്മൾ കൊടുക്കും. എന്താണ് ഇടുക്കത്തരമായ ജീവിതം എന്ന് പറഞ്ഞാൽ ഇസ്മായിൽ കീരങ്ങൾ തഫ്സീരിൽ വിശദീകരിച്ചത് കാണാം, അല്ലാമ ഇബ്നു കതീർ തഫ്സീരിൽ പറഞ്ഞത് കാണാം. മഈശത്തുൽ ലങ്ക എന്ന് പറഞ്ഞാൽ യുലയ്യഖു അലൈഹിൽ ഖബ്റു, അവന്റെ ഖബർ ഇടുക്കപ്പെടുകയാണ്. ഈ ദുനിയാവിൽ റബ്ബിനെ കുറിച്ച് ചിന്തിക്കാതെ അവനവന് തോന്നിയത് പോലെ അങ്ങ് ജീവിച്ചപ്പോ സുഹൃത്തുക്കളെ പേടിക്കണേ, അതാ നാളെ കബറിൽ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ കബർ അവനെ പിടിച്ചിടുക്കി കളയുകയാണ്. കബറിൽ കൊണ്ടുവെക്കുമ്പോ കബറെടുക്കുന്നു, അല്ലാ ഞങ്ങളെ നീ കാത്ത് സലാമത്തിലാക്കണം റഹ്മാനെ. കബറ് പിടിച്ചിടുക്കുന്ന രംഗം എത്രയാണ് ഹദീസിൽ വന്നത്, ഞാനിപ്പോൾ അത് വിശദീകരിക്കുന്നില്ല. ഒരു മയ്യത്തിനെ കബറിൽ കൊണ്ടുവച്ചിട്ട് അതാ അവിടെ കൂടി ഇവര് പിരിയേണ്ട താമസം, കബറങ്ങ് എടുക്കുന്നു, അവന്റെ എല്ലുകൾ പൊട്ടി, അതാ അവന്റെ തലച്ചോറ് പൊട്ടി, കൊടല് പൊട്ടി, ശരീരത്തിന്റെ ഓരോരോ അവയവങ്ങൾ പൊട്ടിത്തെറിച്ച്, സുബ്ഹാനല്ലാഹ്, എന്തൊരു രംഗമാണ് അവനവന്റെ കബറിൽ. നീ ഞങ്ങളെ കാത്ത് സലാമത്താക്കണം റഹ്മാനേ. അബീബായ തങ്ങള് പറഞ്ഞിട്ടുണ്ട്, മുഅ്മിനെ ഒരാളെയും കബറ് വിടൂല, അല്ലാഹുവിനെ മറന്ന ജീവിതം ജീവിക്കുമ്പോ നമുക്ക് തോന്നിയത് പോലെ എല്ലാ വിഷയത്തിലും തോന്നിയത് പോലെയുള്ള ജീവിതമാണ്. റബ്ബിന്റെ ദീന് വേണ്ട, റബ്ബിന്റെ ദീനിന്റെ നിയമങ്ങൾ വേണ്ട. ഒരു ഉറൂസിന്റെ പരിപാട് നടക്കുമ്പോഴും അത് ദീനിന്റെ ചിട്ടയിലൂടെ നടക്കണം. അൽഹംദുലില്ലാഹ് ഇവിടെ കണ്ടപ്പോ സന്തോഷമായി. പല നാട്ടിലും ഉറൂസിന്റെ രംഗങ്ങളൊക്കെ കാണാറുണ്ട്. എല്ലാ റബ്ബിന്റെ പൊരുത്തത്തിലാകണേ. ഓ ഉമ്മാ, ഇവിടെ കൂടി എന്റെ ചെറുപ്പക്കാരികളോട് ഞാൻ ഒരു കാര്യം പറയട്ടെ, എല്ലാം റബ്ബിന്റെ പൊരുത്തത്തിലാകണേ. പെണ്ണേ, നമ്മളെ നാട്ടിൽ എത്ര സഹോദരിമാരുണ്ട്, നല്ല ശരീഅത്ത് പഠിച്ച പെൺകുട്ടിയാണ്, ഗുർവാണിക്കരയിൽ വന്നിട്ട് അല്ലെങ്കിൽ അപ്പുറത്തെ സ്ഥാപനത്തിൽ പോയിട്ട് നല്ലോണം ശരീഅത്ത് പഠിച്ച പെണ്ണാണ്, നല്ലോണം കിതാബ് ഓതി പഠിച്ചൊരു പെണ്ണാണ്. പക്ഷേ അവൾ നിസ്കരിക്കുന്നു, അവൾ രാത്രി തഹജ്ജുദ് നിസ്കരിക്കുന്നു, ശരീഅത്ത് പഠിച്ചതിന്റെ പേരിൽ തഹജ്ജുദ് നിസ്കരിക്കുന്നു, നോമ്പെടുക്കുന്നു, സുന്നത്ത് നോമ്പെടുക്കുന്നു, ദിക്ര ചൊല്ലുന്നു, ഖുർആൻ ഓതുന്നു. പക്ഷേ അവളെ മംഗലം വന്നപ്പോ, ആ പെണ്ണിന്റെ കല്യാണം വന്നപ്പോ, അന്ന് അവൾക്ക് ശരീഅത്ത് വേണ്ട. അവൾ ഇതുവരെ പഠിച്ചത് മുഴുവനും വലിച്ചെറിഞ്ഞിട്ട് പിന്നെ തോന്നിയതല്ലേ ചെയ്യുന്നത്. പ്രിയപ്പെട്ട സഹോദരി, നിന്റെ റബ്ബിനെ മറക്കല്ല. എത്രയോ കൊല്ലക്കാലം മോദി പഠിച്ചിട്ട് അല്ലെങ്കിൽ നല്ല ഉപ്പയാണ്, നല്ല ഉമ്മയാണ്, തഹജ്ജുദ് നിസ്കരിക്കുന്ന ഉമ്മ, തഹജ്ജുദ് നിസ്കരിക്കുന്ന പാപ്പ. പക്ഷേ മകളെ മകന്റെ കല്യാണം വരുമ്പോ അന്ന് ഒരാഴ്ചക്ക് പിന്നെ അവർക്ക് ദീന് വേണ്ട. എന്ത് തോന്നിവാസും അവിടെ നടക്കാമല്ലോ, ഏത് വൃത്തികേടും അവിടെ നടക്കാമല്ലോ. ഞാനൊരു കാര്യം പറയട്ടെ, കല്യാണത്തെ കുറിച്ച് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. കല്യാണം ഒരു ആഘോഷമല്ല,
കല്യാണം ഒരു ആർഭാടമല്ല, അത് മുത്തുനബിന്റെ സുന്നത്താണ്, ഹബീബായ തങ്ങളെ സുന്നത്താണ്, ഹബീബായ തങ്ങളെ ചര്യയാണ്. സുന്നത്ത് എന്ന് പറയുന്നത് ഇബാദത്തല്ലേ? ഇബാദത്തിന് നിയമങ്ങളില്ലേ? അതുകൊണ്ട് തന്നെ കിതാബിൽ കണ്ടില്ലേ എത്ര വിഷയങ്ങളാണ് ബാബുൻ നിക്കാഹ്? നിക്കാഹിന്റെ വിഷയത്തിൽ എത്ര പേജുകളാണ് ഇമാമികൾ എണ്ണി എണ്ണി പറയുന്നത്? ഇതൊന്നും അറിയാതെ കല്യാണം ഒരു ഉത്സവമാണെന്ന് മനസ്സിലാക്കി തോന്നിയത് പോലെ വൃത്തികേടുകൾ ചെയ്യുന്ന ഉമ്മമാര് മനസ്സിലാക്കണേ. ഞാൻ എന്റെ പങ്ങളോട് പറയുന്നു, പങ്ങളെ നിന്റെ കല്യാണം നീ നിയന്ത്രിക്കണം, നിന്റെ മംഗലം നീ നിയന്ത്രിക്കണം. അന്യപുരുഷന്മാരെ മുമ്പിൽ നിന്റെ കല്യാണ ദിവസം, അതാ പുതിയാപ്പിളക്ക് ഒരു സ്റ്റേജ്, പെണ്ണിനിക്ക് മറ്റൊരു സ്റ്റേജ്, രണ്ട് സ്റ്റേജിൽ ആണും പെണ്ണും ഒരുമിച്ചുകൂടി എന്തോ തോന്നിവാസം ചെയ്യുന്ന കല്യാണം. പറയട്ടെ, ഇവിടെ ഗുരുവാണിക്കരയിൽ എത്തിനോന്നറിയില്ല. ഇപ്പോൾ അതാ മൂന്ന് ദിവസം കല്യാണം, ഒരു ദിവസം മഞ്ഞ കല്യാണം, പിറ്റേ ദിവസം പച്ചക്കല്യാണം, പിന്നെ ദിവസം ചോന്ന കല്യാണം, അവസാനം ഹലാക്കിന്റെ കല്യാണം. ഇങ്ങനെയല്ലേ നമ്മളെ മംഗലങ്ങളൊക്കെ നടക്കുന്നത്? ഓ സുഹൃത്തുക്കളെ, ഹബീബായ തങ്ങളെ സുന്നത്തല്ലേ ഇതൊക്കെയും? ആ സുന്നത്തായ ഇബാദത്തിനെ വൃത്തികേടിന്റെ പിന്നാലെ കൊണ്ടുപോയാൽ റബ്ബിന്റെ കോടതിയിൽ മറുപടി പറയേണ്ടി വരുമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇത് പറഞ്ഞില്ലെങ്കിൽ ഉറൂസിന്റെ വേദന വന്നിട്ട് ഇവിടെ നിന്ന് കാശും വാങ്ങി തിരിച്ചു പോയ എന്നോട് എന്റെ റബ്ബ് നാളെ ചോദിക്കൂലേ, നിനക്ക് നാവ് തന്നിട്ടില്ലേ, പ്രസംഗിക്കാൻ അവസരം തന്നിട്ടില്ലേ, എന്തുകൊണ്ട് പറഞ്ഞില്ല? നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും, ഉസ്താരേ ഇത് കർണാടകയിലല്ലേ നിങ്ങൾ പറയുന്നത്, കേരളത്തിലല്ലേ? കേരളത്തിൽ പറയേണ്ടത് പോലെ പറഞ്ഞിട്ടാ കർണാടകത്ത് പറയുന്നത്. സുഹൃത്തുക്കളെ, പറയേണ്ട സ്ഥലത്ത് മുഴുവനും അത് തുറന്നങ്ങ് പറയുന്നുണ്ട്. നമ്മുടെ സമൂഹത്തിനെ നന്നാക്കണേ റഹ്മാനേ. കല്യാണം കഴിഞ്ഞ രാത്രിയല്ലേ ഒരു മനുഷ്യന്റെ ഏറ്റവും സന്തോഷത്തിന്റെ ദിവസം? കല്യാണം കഴിഞ്ഞ രാത്രിയല്ലേ ദിവസങ്ങളോളം കാത്തുനിന്നൊരു പെണ്ണും മാണും രണ്ടുപേരും ഒരുമിച്ച് കൂടാൻ വേണ്ടി പോകുന്ന ദിവസം? അന്ന് അതാ പുതിയ പടലെ കൊണ്ടാക്കാൻ വേണ്ടി താളത്തിന് വരുന്ന ഒരു കൂട്ടരില്ലേ ഗുരുവാണിക്കരിലും ഉണ്ട് എന്നാണെനിക്ക് തോന്നുന്നത്. ചക്കന്റെ പരിയിൽ നിന്ന് പുതിയ പടലെ രാത്രി 10 മണിക്ക് കൊണ്ടുവന്നിട്ട് സുന്നത്തുകരയിൽ നിന്ന് ഗുർവാണിക്കരയ്ക്ക് വരേണ്ട ചെക്കനെ അതാ കൊണ്ടുവരുന്നു. ബീസ് റോഡിലെ പോയിട്ട് അപ്പുറത്തെ ഊപ്പിനങ്ങാടിലെ കൊണ്ടുവന്നിട്ട് നേരം വിളിപ്പിക്കുന്ന ചെക്കന്മാരില്ലേ? ഞാൻ ആ സുഹൃത്തുക്കളോട് പറയട്ടെ, നിങ്ങൾക്ക് ശാപം കിട്ടാൻ അപ്പുറം മണിയറയിൽ കണ്ണുനീരൊലിപ്പിക്കുന്ന ഒരു പുതുനാരി പെണ്ണുണ്ട്, തന്റെ ഭർത്താവിനെ കാത്തു നിൽക്കുന്ന ഒരു പുതുനാരി പെണ്ണുണ്ട് അവിടെ തറയിൽ. ആ പെണ്ണിന്റെ കണ്ണുനീര് പോലെ നിങ്ങൾക്ക് ശാപം തട്ടാൻ. അതുകൊണ്ട് ശാപം കിട്ടുന്ന പണി ചെയ്യരുത്, പുതുമാരന്മാരെ പെട്ടെന്ന് കൊണ്ടുപോയി വീട്ടിലെത്തിക്കണം. വീട്ടുകൂടാൻ വേണ്ടി വരുമ്പോ അന്തസ്സോടെ റസൂലുള്ളാന്റെ മധുഹും പാടി, അശ്റഖ പാടി, ബുർദ പാടിയിട്ട് വരണം. ചണ്ടയും തോളുകളും കോലം കെട്ടലും കുറക വേഷയും ശൈത്താന്റെ വേഷങ്ങളൊക്കെ ഒഴിവാക്കി മുസ്ലിമായി ജീവിക്കാൻ വേണ്ടി തയ്യാറാകണമെന്ന് എന്റെ ലൈവിലൂടെ ആയിരക്കണക്കിന് ആൾക്കാർ വേദകൾക്കുന്നെന്ന് എനിക്കറിയാം. ഞാൻ പറയുന്ന നിങ്ങളോടല്ല, ലൈവിൽ കേൾക്കുന്നവരോടാണ് ഇത് പറയുന്നത്. സുഹൃത്തുക്കളെ, വേഷം കെട്ടരുത്, കോലം കെട്ടരുത്, കാരണം ഹബീബിന്റെ സുന്നത്താണ് ഇതൊക്കെയും. ഇതൊരു ആർഭാടമല്ല, ഇതൊരു തോന്നിവാസമല്ല, ഇസ്ലാമിന്റെ സുന്ദരമായൊരു സുന്നത്താണത്. ആ സുന്നത്തായ ഇബാദത്തിനെ സുന്നത്തിന്റെ ശൈലിയിൽ കൊണ്ടുപോകണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഒരിക്കലും റബ്ബിനെ മറക്കല്ല, പെണ്ണെ റബ്ബിനെ മറക്കല്ല, ചെറുപ്പക്കാരെ റബ്ബിനെ മറക്കല്ല. എന്നെ ഓർക്കലിനെ തൊട്ട് തിരിഞ്ഞു കളഞ്ഞു ധിക്കാരത്തോടെ ജീവിക്കുന്നവൻ ആരാണ്? അവനെ നാളെ കബറിൽ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ അവന്റെ ജീവിതം കഷ്ടത്തിൽ തന്നെ. ആ കബറവനെ പിടിച്ചങ്ങോട്ട് എടുക്കുകയാണ്, ആ കബറവനെ പിടിച്ച് എടുക്കുകയാണ്. അല്ലാഹു നമ്മളെ കാക്കട്ടേ.
അങ്ങനെ കബറിൽ ഇടുക്കി 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 ഓതുന്നത് പരിശുദ്ധ ഖുർആനാണ്. ഞാൻ എന്റെ വക എന്തെങ്കിലും വായിച്ച് അർത്ഥം വെക്കുന്നതല്ല, പരിശുദ്ധ ഖുർആന്റെ ആയത്താണ് നിങ്ങളുടെ മുമ്പിൽ ഓതുന്നത്. ഇനി കേൾക്കണോ സുഹൃത്തുക്കളെ? അങ്ങനെ കബറിൽ ഇടുക്കത്തരമായാലോ വനഅശ്റുഹു യൗമൽ ഖിയാമത്തി അഅ്മ വനഅശ്റുഹു യൗമൽ ഖിയാമത്തി അഅ്മ. നാളെ കബറുന്നെഴുന്നേറ്റ് മഹ്ശറിലേക്ക് പോകുമ്പോ അവൻ കണ്ണ് കാണാത്ത അന്ധനാ, ദുനിയാവിൽ അന്ധാനം മറന്നിട്ട് ജീവിച്ച എല്ലാ ആണും പെണ്ണും കബറുന്നെഴുന്നേറ്റ് മഹ്ശറിലേക്ക് പോയിട്ട് അവിടെ ഒരുമിച്ച് കൂടുമ്പോ കണ്ണ് കാണുന്നില്ല. ചോദിക്കട്ടെ സുഹൃത്തുക്കളെ, ഇവിടെ കണ്ണ് കാണാത്ത എന്നെ കൈപിടിക്കാൻ അഹ്സനി ഉസ്താദുണ്ട്, മദനി ഉസ്താദുണ്ട്, സഹായിക്കാൻ പലവരുമുണ്ട്. ഒറ്റക്കായി നഫ്സി എന്ന് നിലവിളിക്കുന്ന ആ റബ്ബിന്റെ കോടതിയിലല്ലേ സുഹൃത്തുക്കളെ എന്നെ റബ്ബ് മഹ്ശറിലേക്ക് കൊണ്ടുപോകുന്നത്? കണ്ണ് കാണാത്ത അന്ധനാണ്, കണ്ണ് കാണാത്ത പൊട്ടനാണ്. കാലാ ഈ മനുഷ്യൻ ചോദിക്കുന്നു, എന്നെ എന്തിനാ പഠിച്ചോനെ കണ്ണ് കാണാത്ത ഒരു അന്ധനായിട്ട് മഹ്ശറിൽ ഒരുമിച്ച് കൂട്ടി എന്തിനാണ് റബ്ബേ? ഞാൻ നല്ല കണ്ണ് കാണുന്നവനായിരുന്നല്ലോ ദുനിയാവില്, ദുനിയാവില് ജീവിക്കുമ്പോ കണ്ണ് കണ്ടവനായിരുന്നല്ലോ, ഇപ്പോൾ എന്തേ എനിക്ക് കണ്ണ് കാണാത്തത്? എന്നെ എന്തിനാണ് പൊട്ടനാക്കിയതെന്ന് ചോദിക്കുമ്പോ കാല അല്ല പറയുന്ന മറുപടി കേട്ടോ, മോനെ നീ ദുനിയാവിൽ ജീവിക്കുമ്പോ എന്റെ ഖുർആന്റെ സന്ദേശം നീ കേട്ടിട്ടില്ലേ, എന്റെ ഖുർആന്റെ വഅദ് നീ കേട്ടിട്ടില്ലേ, എന്റെ ഉപദേശം നീ കേട്ടിട്ടില്ലേ, അലിമീങ്ങൾ പറയുന്നത് കേട്ടിട്ടില്ലേ, അതൊക്കെ കേട്ടിട്ട് കേൾക്കാത്ത പോലെ അന്ധനായിട്ട് നടന്നതല്ലേ, നീ മറന്നിട്ട് നന്നതല്ലേ? ദുനിയാവിൽ നീ മറന്നതുകൊണ്ട് നിന്നെ ഇവിടെയും ഞാൻ മറക്കുകയാണ്, നിന്നെ ഇവിടെ ഞാനും കൈയൊഴിക്കുകയാണ്. അല്ലാഹു മഹ്ശറന്ന് നമ്മളെ കൈയൊഴിക്കിയാൽ അല്ലാ പിന്നെ നമ്മൾക്കാരാ, നമ്മളെ കൈവിടിക്കാനാരാ? റബ്ബിന്റെ കോടതിയിൽ അല്ലാഹു നമ്മളെ കൈവിട്ടാൽ പിന്നെ രക്ഷപ്പെടുത്താനാരാ? െ ചിന്തിക്കണം. ഞാനിത് പറയുന്ന ഉപദേശം എന്നോടാണ്, പിന്നെ കേൾക്കുന്ന നിങ്ങളോടാണ്. ഞാനൊരു നല്ലവനായത് കൊണ്ട് പറയുന്നതല്ല, എനിക്ക് എന്റെ കാര്യത്തിൽ തന്നെ വല്ലാത്ത പേടിയിലാണ് ഞാൻ. അതുകൊണ്ട് മുഅ്മിനെ ശ്രദ്ധിച്ച് ജീവിക്കണം. ജീവിതത്തിൽ എത്രയോ തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചു പോയവരാണ്, അവരോടും പരിശുദ്ധ ഖുർആനിൽ അല്ല പറഞ്ഞത് കണ്ടോ, الذين اسرفوا ولا انفسهم لا تقنطوا من رحمه الله. അള്ളാനെ കുറിച്ചുള്ള വാദങ്ങൾ കേട്ടപ്പോ, അള്ളാനെ തൊടു തിരിഞ്ഞു കളഞ്ഞവർക്കുള്ള ശിക്ഷന കേട്ടപ്പോ അള്ളാഹ് ഒരു പേടിയാണ്. എന്താ പേടി? എന്റെ ജീവിതം മുഴുവൻ തെറ്റിലല്ലേ പടച്ചവനെ കഴിഞ്ഞുകൂട്ടിയത്? ഇതുവരെ ഞാൻ ജീവിച്ചത് തെറ്റിലാണല്ലോ റബ്ബേ, ഞാൻ ഇനി എന്ത് ചെയ്യാനാ? എനിക്കല്ല വഴിയുണ്ടോ എന്ന് ചിന്തിക്കുന്ന ഏതെങ്കിലും ഒരു വയസ്സന്മാരുണ്ടോ, ചെറുപ്പക്കാരുണ്ടോ, അപ്പുറത്ത് വാല് കേൾക്കുന്ന ഉമ്മയുണ്ടോ? അതാ ഖുർആന്റെ മറുപടി കേട്ടോ. ഖുൽ നബിയേ തങ്ങൾ പറയണം, യാ ഇബാദിയല്ലദീന അസ്റഫു വലാ അൻഫുസീഹിം, അവരുടെ ശരീരത്തിൽ അക്രമം ചെയ്ത മനുഷ്യ, റബ്ബിനെ ധിക്കരിച്ച മനുഷ്യ, റബ്ബിന്റെ കൽപ്പനകളെ വലിച്ചെറിഞ്ഞ മനുഷ്യ, അല്ലാഹനെ ധിക്കരിച്ച് ധിക്കാരിയായി ജീവിച്ച മനുഷ്യ, അല്ലാഹു തആല മനുഷ്യ സമൂഹത്തെ വിളിച്ചുകൊണ്ട് പറയാണ്, ജീവിക്കുന്ന കാലത്ത്
വലിയ അക്രമിയായി ജീവിച്ചവനാണ്, ഒന്നിനും കൊള്ളാത്തവനായി ജീവിച്ചവനാണ്, നാട്ടിൽ പേരുകെട്ട റൗഡിയായി ജീവിച്ചവനാണ്, കള്ളിന്റെ മയക്കുമരുന്നിന്റെ കഞ്ചാവിന്റെ ലഹരിന്റെ പെണ്ണിന്റെ വ്യഭിചാരത്തിന്റെ വൃത്തികേടിന്റെ പിന്നാലെ ജീവിച്ച മനുഷ്യനാണ്. പക്ഷേ നന്നാകണമെന്ന് ചിന്തിക്കുന്നവരോട് ഖുർആൻ പറയുന്നു, ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്, നിങ്ങൾ എത്ര വലിയ തെറ്റ് ചെയ്തവരാണെങ്കിലും അല്ലാഹുവിന്റെ റഹ്മത്തിന് ആശ മുറിയല്ല. ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്, അല്ലാഹുവിന്റെ റഹ്മത്തിന് തൊട്ട് നിങ്ങൾ ആശ മുറിയല്ല. അല്ലാഹുവിന്റെ റഹ്മത്ത് വളരെ വലുതല്ലേ. സുബ്ഹാനല്ലാഹ്. ഞാൻ കടക്കാൻ വേണ്ടി എന്റെ റൂമിൽ അങ്ങ് ചെന്നപ്പോ ഞാൻ യൂട്യൂബ് അങ്ങ് ഓൺ ചെയ്തിട്ട് ഉറക്കം വരുന്നത് വരെ ഞാൻ കണ്ടത് വൃത്തികേടല്ലേ, ഞാൻ കണ്ടത് വൃത്തികേടല്ലേ, ഏതോ സംസ്കാരമില്ലാത്ത ഇംഗ്ലീഷുകാരന്റെ ലഗ്നമായ ചിത്രങ്ങളടക്കം, സാക്ഷാൽ ബന്ധപ്പെടുന്ന ചിത്രങ്ങളടക്കം കണ്ട് രസിച്ചിട്ടല്ലേ മുസ്ലിം യുവാക്കളെ കടന്നുറങ്ങുന്നത്. അല്ലാഹുവിന്റെ റഹ്മത്ത് എത്ര വലുതാണ്. ആ റബ്ബ് നേരം വെളുക്കുമ്പോ എന്നെ കണ്ണിനെ പൊട്ടിച്ചോ, രാത്രി വൃത്തികേട് കണ്ടിട്ട് കടന്നുറങ്ങിയ എന്റെ കണ്ണിനുള്ള പൊട്ടിച്ചോ. ഇല്ലല്ലോ, നാക്കിലതാ രാത്രി ഉറക്കം വരുന്നത് വരെ ആലിമീങ്ങളെ ഗ്രൂപ്പ് തിരിച്ചിട്ട് ചീത്ത പറഞ്ഞു കടന്നൊരു മനുഷ്യൻ നേരം വെളുക്കുമ്പോ നാവിന്റെ സംസാരമല്ല എടുത്തോ, എയർഫോഡ് വെച്ചിട്ട് ചെവിയിൽ ഇങ്ങനെ കുത്തിയിട്ട് വൃത്തികെട്ട സെക്സുകൾ ഇങ്ങനെ കേട്ട് കടന്നുറങ്ങിയ മനുഷ്യന് നേരം വെളുക്കുമ്പോ ചെവിടിന്റെ കേൾവി അല്ല എടുത്തു കളഞ്ഞോ. ഇല്ല, റബ്ബെടുത്തു കളഞ്ഞില്ല. ആറാമ കണ്ട കണ്ണിന്റെ കാഴ്ച അല്ല എടുത്തില്ല. പോകട്ടെ, ജീവിതം മുഴുവനും കള്ളും കുടിച്ച് ലഹരിന്റെ പിന്നാലെ കഞ്ചാവിന്റെ പിന്നാലെ മസ്തിക്കമുണ്ടാക്കി നടക്കുന്ന മനുഷ്യൻ, ആ മനുഷ്യന് കള്ള ഉച്ചക്ക് ചോറ് കൊടുത്തില്ലേ, വൈകുന്നേരം ചായ കൊടുത്തില്ലേ, രാത്രി എന്താ ഭക്ഷണം കൊടുത്തില്ലേ, പിറ്റന്ന രാവിലെ വീണ്ടും കുടിക്കുന്നില്ലേ, കുടിക്കാനുള്ള കാശും അല്ലാന്റെതല്ലേ, അല്ല കൊടുക്കുന്നത് കുറച്ചോ, അല്ലാഹുവിന്റെ ഭക്ഷണം മുടക്കിയോ? ഇല്ലല്ലോ. ഇതെല്ലാ അക്രമങ്ങളും ചെയ്തിട്ട് നമ്മളെ ഒന്നും മടക്കാത്ത റബ്ബില്ലേ, ആ റബ്ബിനെ ഓർത്തോളൂ. ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്, അല്ലാന്റെ റഹ്മത്തിന് തൊട്ട് ആശമുറിയല്ലേ മുഅ്മിനീങ്ങളെ. എത്ര വലിയ അക്രമിയായാലും റബ്ബിനെ ഓർത്ത് ജീവിച്ചോളൂ. ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീആ, പാവങ്ങളെ മുഴുവനും പൊറുക്കുന്നവൻ അല്ലയാണ്, പാവങ്ങളെ പൊറുക്കുന്നവൻ അല്ലയാണ്. അല്ലാഹു തആല എന്റെ പാവങ്ങളെ പൊറുക്കുമെന്ന ചിന്തയോടെ ഞാൻ എത്ര വലിയ വൃത്തികേട് ചെയ്തിട്ടുണ്ട് എങ്കിലും എന്റെ പാവം അല്ലാതെ പൊറുക്കാൻ കഴിയില്ലല്ലോ. പാവങ്ങളെ പൊറുക്കുന്നവൻ ആ അല്ലാഹുവിലേക്ക് മനസ്സ് തിരിച്ചിട്ട് രാത്രി കടന്നുറങ്ങുമ്പോ അങ്ങ് റൂമിൽ കയറിയിട്ട് അല്ലാഹനോട് കരഞ്ഞ് കരഞ്ഞ് കരഞ്ഞിട്ട് തൗബ ചെയ്ത് മടങ്ങിക്കോളൂ, രക്ഷപ്പെടാനുള്ള വഴി കണ്ടെത്തിക്കോളൂ. മരണം മനുഷ്യനെ പിടിച്ചു കുലുക്കിക്കൊണ്ടിരിക്കുകയാണ്, രക്ഷപ്പെടാനുള്ള വല്ല വഴികളും ഉണ്ടാക്കിക്കോളൂ. എല്ലാ തെറ്റിൽ നിന്നും മാറി നിന്നിട്ട് യജമാനനായ റബ്ബിനെ ചിന്തിച്ച് അല്ലാഹുവിലേക്ക് മനസ്സങ്ങ് തിരിച്ചിട്ട് നല്ലവരാകാ. ഞാനും നിങ്ങളും ഓർക്കണം, ചിന്തിക്കണമെന്ന് ഓർമ്മപ്പെടുത്തി ഞാൻ എന്റെ പ്രസംഗം നിർത്തുന്നു. അർഹമുർ റഹീമായ റബ്ബേ, ഞങ്ങളെ സദസ്സിനി ദുആക്ക് ഇജാബത്തുള്ള സദസ്സാക്കി നീ മാറ്റിത്തരണേ അല്ലാ. ഇവിടെ കിടക്കുന്ന മഹാന്മാരുടെ നോട്ടമുള്ള സദസ്സാക്കണമല്ലാ. എപ്പോഴും മഹാന്മാരുടെ കാവൽ ഞങ്ങൾക്ക് നീ തരണം റഹ്മാനേ.
ഒറ്റ കാര്യം പറഞ്ഞ് ഞാൻ എന്റെ പ്രസംഗം നിർത്തുന്നു. ഒന്ന് മുഅ്മിനീങ്ങൾ ഒരു മിനിറ്റ് എഴുന്നേറ്റ് നിന്നാൽ എത്തൊരു സന്തോഷമാണ്. മുഅ്മിനീങ്ങളെ, ഒരൊറ്റ മിനിറ്റ് ഞാൻ എന്റെ പ്രസംഗം നിർത്തുകയാണ്. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാ, നമ്മുടെ എല്ലാം എല്ലാം മുഹമ്മദുർ റസൂലുള്ളാ. ചൊല്ലിക്കോളൂ മദീനയിലേക്ക് മുഹമ്മദുർ റസൂലുള്ളാ. നമ്മളെ എല്ലാം എല്ലാം അത് മദീനയിലെ സുൽത്താനാ. ഹബീബായ തങ്ങളെ എപ്പോഴും ഓർക്കണം, ഹബീബായ തങ്ങളെ എപ്പോഴും പുകഴ്ത്തണം, എപ്പോഴും അവിടുത്തെ മദ്ഹ് ചൊല്ലണം, അവിടുത്തെ മദ്ഹ് പാടിക്കൊണ്ടേയിരിക്കണം, അവിടുത്തെ സ്വലാത്ത് ചൊല്ലിക്കൊണ്ടേയിരിക്കണം. എനിക്ക് എന്റെ ഹബീബിന്റെ ശഫാഅത്ത് വേണം, എനിക്ക് മരിക്കുന്നതിന് മുമ്പ് എന്റെ ഹബീബിനെ ഒന്ന് കാണണം. പോരാ, നാളെ കബറിൽ കണ്ടുവച്ചാൽ എന്റെ ഹബീബിനെ എനിക്ക് കാണണോ? ഇതാരാണെന്ന് ചോദിക്കുമ്പോ അതെന്റെ ഹബീബാണെന്ന് പറയാൻ എനിക്ക് കഴിയണം. ആദലക്ക് മുത്തുനബിയെ മനസ്സിൽ ഉൾക്കൊള്ളുന്നവരാകണം. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നല്ലോണം സ്വലാത്തു ചൊല്ലണേ. എത്രയാണോ കഴിയുന്നത് അത്രയും സ്വലാത്തു ചൊല്ലിയിട്ട് ഹബീബായ തങ്ങളെ വല്ലാതെ പിരിസം വെച്ചിട്ട് നല്ലവരായി ജീവിക്കണേ. ഞാൻ ചെറിയൊരു ചരിത്രം പറഞ്ഞു നിർത്തുന്നു. മുഹമ്മദ് ബിൻ സഈദ് ബിൻ മുതറഫ് റളിയല്ലാഹു അൻഹു, അല്ലാ അല്ലാ, മുഹമ്മദ് ബിൻ സഈദ് ബിൻ മുതറഫ് റളിയല്ലാഹു അൻഹു വലിയ മഹാനാ, ആറാം നൂറ്റാണ്ടിൽ ജീവിച്ച മഹാനാ, മഹാനായ മുഹമ്മദ് ബിൻ സഈദ് ബിൻ മുതറഫ് തങ്ങൾ പറയാണ്, ഞാൻ ഹബീബിനെ വല്ലാതെ സ്നേഹിച്ചു പോയി, പക്ഷേ എനിക്ക് ഒരിക്കലും ഹബീബിനെ വിടാൻ കഴിയാതിരിക്കുമ്പോ എന്റെ മനസ്സിൽ ഒരേ ഒരു ആഗ്രഹം, എന്റെ ഹബീബിനെ ഒന്നെനിക്ക് കാണണേ, എന്റെ ഹബീബിനെ എനിക്കൊന്ന് കാണണേ. മുഹമ്മദ് ബിൻ സഈദ് ബിൻ മുതറഫ് തങ്ങൾ പറയാണ്, ഞാനൊരു തീരുമാനമെടുത്തു. അതെന്താണ്? രാത്രി ഒന്ന് കടക്കാൻ വേണ്ടി എന്റെ റൂമിലേക്ക് ചെന്നാല് ആ റൂമിൽ പോയിരുന്നിട്ട് എനിക്ക് ഇത്ര സ്വലാത്തു ചൊല്ലണം എന്നൊരു കണക്ക് തീരുമാനിച്ചു. അങ്ങനെ തീരുമാനിച്ചതിന്റെ ശേഷം രാത്രി കടപ്പ് മുറിയിലേക്ക് ചെന്നാല് ആ എണ്ണം പൂർത്തിയാക്കുന്നത് വരെ ഇരുന്നിട്ട് സ്വലാത്തങ്ങ് ചൊല്ലി ചൊല്ലിയിട്ട് മഹാനായ മുഹമ്മദ് ബിൻ സഈദ് ബിൻ മുതറഫ് തങ്ങള് ദിവസങ്ങളോളം മാസങ്ങളോളം അങ്ങനെ സ്വലാത്ത് ചൊല്ലി 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 എണ്ണം പൂർത്തിയാക്കാതെ ഒരൊറ്റ ദിവസവും ഉറങ്ങാറില്ല. അങ്ങനെ മാസങ്ങൾ കഴിഞ്ഞപ്പോ എന്റെ രണ്ട് കണ്ണിനേക്ക് ഉറക്കം പിടിക്കുകയാണ്. ഞാൻ വലിയൊരു കൊട്ടാരത്തിൽ താമസിക്കുകയാണ്. എന്റെ ഉറക്കത്തതാ എനിക്ക് എന്റെ അടുത്തേക്ക് റസൂറുള്ള കടന്നു വന്നു. ഞാൻ മാസങ്ങൾ കഴിഞ്ഞു രാത്രി കടക്കുമ്പോ സ്വലാത്ത് ചൊല്ലിട്ടാ കടക്കാർ എത്ര ഒരു എണ്ണം നിശ്ചയിച്ച് ആ എണ്ണം പൂർത്തിയാക്കി കടക്കുകയാണ്. ഒരു ദിവസം എന്റെ റൂമിലേക്ക് റസൂറുള്ള വന്നപ്പോ എന്റെ റൂമിൽ ഹബീബ് തങ്ങൾ കയറിയപ്പോ ആ റൂമങ്ങ് വല്ലാത്ത പ്രകാശിക്കുകയാണ്. പിന്നെ എന്റെ അടുത്തടുത്തടുത്തേക്ക് ഹബീബായ തങ്ങൾ വരികയാണ്. എന്റെ അടുത്തെത്തിയപ്പോ എന്നോട് റസൂറുള്ള പറഞ്ഞു, മോനെ
എനിക്ക് സ്വലാത്ത് അധികരിപ്പിക്കുന്ന നിന്റെ ചുണ്ട് ആ വായ ഒന്ന് ഇങ്ങോട്ട് തരൂ. ഉഖബ്ബിലുഹോ, നിന്റെ വായന ഞാനൊന്ന് ചുംബിക്കട്ടെ, നിന്റെ വായന ഞാനൊന്ന് മുത്തം കൊടുക്കട്ടെ. ഹബീബായ തങ്ങള് മുഹമ്മദ് ഇബ്നു സഈദ് ഇബ്നു മുത്തറഫ് തങ്ങളോട് വന്നിട്ട് പറയാണ്, ഞാനൊന്ന് വായ ചുംബിക്കട്ടെ. പ്പളാണ് മഹാനവരെന്ന് പറയുന്നു, വക്കുന്തു അസ്തഹി അന്നുഖബ്ബിലഹു ഫീഹി, എന്റെ ഈ നാറുന്ന വായനെ റസൂലുള്ള ചുംബിക്കാനാണോ, റസൂലുള്ള മുത്താനാണോ, ഞാനങ്ങ് ലജ്ജിച്ചു പോയി. ഫസ്തദർത്തു വജ്ഹി, ഞാൻ എന്റെ മുഖം ഇങ്ങനെ നീട്ടിയിട്ട് വലത്തെ കവിളിനെ റസൂലുള്ളാഹ് അങ്ങ് വെച്ചു കൊടുത്തപ്പോ ഫഖബ്ബലനി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫീ ഖദ്ദി, എന്റെ കവിളിലേക്ക് ഹബീബായ തങ്ങൾ കുറെ നേരം എന്നെ മുത്തി, എന്റെ കവിളിലേക്ക് റസൂലുള്ള മുത്തുകയാണ്. പെട്ടെന്ന് എന്റെ ഉറക്കം തെളിഞ്ഞു, എന്റെ അരികെ അതേ കട്ടിലിൽ എന്റെ ഭാര്യ കിടക്കുന്നുണ്ട്. ഞാൻ എന്റെ ഭാര്യനെ വിളിച്ചപ്പോ ഭാര്യ ഉണർന്നു നോക്കുമ്പോ ഞാൻ അങ്ങ് കരയുകയാണ്. തങ്ങളെ കണ്ടിട്ട് എന്റെ ആശ തീർന്നിട്ടില്ല, ഞാനിങ്ങനെ കരയുകയാണ്. എന്റെ ഭാര്യ എഴുന്നേറ്റു, ചോദിക്കുന്നു ഭർത്താവ് എന്തിനു കരയണം, ഞാനൊന്നും മിണ്ടിയില്ല. എന്റെ പെണ്ണന്റെ റൂമില് വിളക്ക് കത്തിക്കുകയാണ്. പെണ്ണ് ചോദിക്കുന്നു, ഓ ഭർത്താവേ, ഈ റൂമിൽ എന്തേ ഇങ്ങനെ ഒരു കസ്തൂരിന്റെ മണമടിക്കുന്നത്? എന്താണ് ഈ റൂമിൽ സംഭവിച്ചത്? എന്തോ ഒരു മണം ഈ റൂമിന്റെ ഉള്ളില്. അപ്പോഴാണ് മഹാനവരുകൾ പറയുന്നു, പെണ്ണേ ഇങ്ങോട്ട് വാ, എന്റെ കവിളിലേക്കൊരു മുത്തം തരൂ. മുഹമ്മദ് ഇബ്നു സഈദ് ഇബ്നു മുത്തറഫ് തങ്ങളെ പെഞ്ഞായി ഭാര്യ ആ കവിളിലങ്ങ് മുത്താൻ വേണ്ടി പോകുമ്പോ പെണ്ണ് മുത്തുന്നില്ല. പെണ്ണ് പറയുന്നു, ഭർത്താവേ, നിങ്ങളെ കവിളിൽ ആരാണ് അത്തറ് തേച്ചത്? എനിക്ക് മുത്താൻ കഴിയുന്നില്ല. നിങ്ങളെ മുഖം മുത്താൻ എനിക്ക് കഴിയുന്നില്ല. ഹബീബായ തങ്ങൾ ചുംബിച്ച മുഖത്തിലും റസൂലുള്ള കയറി വന്ന റൂമിലും ദിവസങ്ങളോളം സുബ്ഹാനല്ലാഹ്, എത്രയോ ദിവസങ്ങളോളം അത്തറിന്റെ മണം ഉണ്ടായി പോയി. വയലുകൾക്കുന്ന ഉമ്മാപ്പങ്ങളെ, ഓ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, കടന്നുറങ്ങി നേരം വെളുക്കുന്നത് വരെ ഫേസ്ബുക്കിലും യൂട്യൂബിലും വാട്സപ്പിലും സമയം കളയുന്നതിന് പകരം അങ്ങ് ഒതോടുത്ത് റൂമിലേക്ക് കടന്നാൽ ഒരൽപ്പം സ്വലാത്ത് ഫാത്തിഹ സൂറത്തൊക്കെ ഓതിയിട്ട് ആയത്തുൽ കുർസിയൊക്കെ ഓതിയിട്ട് കിടക്കുന്ന സമയത്ത് ഉറക്കം വരുന്നത് വരെ ഒരു തസ്ബീഹിന്റെ മാലയും പിടിച്ചിട്ട് ഹബീബായ തങ്ങൾക്ക് സ്വലാത്ത് ചൊല്ലിക്കോളൂ. അങ്ങനെ ചൊല്ലി 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 പതിവാക്കിയപ്പോ ഹബീബായ തങ്ങളൊന്ന് വന്നിട്ട് എന്നെ ഒരു മുത്തം തന്നു പോയാ, ഞാന് രക്ഷപ്പെട്ടു പോയി. എനിക്ക് ഹബീബിന്റെ ചുംബനം കിട്ടിയ, ഹബീബിനൊന്ന് കാടാൻ കഴിഞ്ഞ, ഞാന് രക്ഷപ്പെട്ടു പോയി. ഈ ഒരു നല്ല പരിപാടി ജീവിതത്തിൽ ഉണ്ടാകണം. അറബികൾ മാറ്റിവെച്ച് ഹബീബിലേക്ക് മനസ്സ് തിരിച്ച് മുത്തുനബിനെ വല്ലാതെ സ്നേഹിച്ച് നല്ലവരായി ജീവിക്കണമെന്ന് എന്നോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തി ഞാൻ എന്റെ പ്രസംഗം നിർത്തുന്നു. അർഹമുറാഹിമായ റബ്ബേ, ഞങ്ങളെ സരസ്വനി കബൂലാക്കണം. റഹ്മാനെ സരസ്വനി സ്വീകരിക്കണേ. അല്ലാ ദുആക്ക് നീ ഇജാബത്ത് നൽകണം. റഹ്മാനെ ബിഹഖി സയ്യിദിനൽ മുസ്തഫ മുഹമ്മദിൻ بحق سيدنا المصطفى محمد بحق سيدنا المصطفى محمد എല്ലാരും ഒന്ന് കൈ തരണം. കോവിഡ് കാലത്ത് കൈ കൊടുക്കലില്ല. പക്ഷേ നിങ്ങൾ പൈസ വേണം അല്ലേ? പൈസ ജയിക്കലെങ്ങനെ അല്ലേ?
നല്ല പൈസ പൈസ ഉള്ളാളും പൈസ ഇല്ലാത്താളും കൈ തരണം, പൈസ ഉള്ളാളും നല്ലോണം തരണം, ചെറിയൊരു ദുആ നടത്തിപ്പിരിക്കാം. സല്ലല്ലാഹു അലൈഹി വസല്ലം. عليه وسلم صلى الله على محمد صلى الله عليه لله رب العالمين الحمد لله رب العالمين الذي انعم علينا بالايمان وهدانا الى دين الاسلام حمدا يوافي نعمه ويكافئ مزيده اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى ال سيدنا ومولانا محمد ارحم الراحمين അൽ മലിക്കുൽ ജബ്ബാറായ അല്ലാഹ് ഇവിടെ കിടക്കുന്ന മഹാന്റെ ഹക്ക് കൊണ്ട് സാധുക്കളായ ഞങ്ങൾ ഈ സരസിൽ ഒരുമിച്ച് കൂടിയവര്, ഇവിടെ ദ്വാരക്കാൻ വേണ്ടി പറഞ്ഞവര്, ലൈവിലൂടെ നമ്മുടെ വാദ് കേട്ടവര്, അതുപോലെ ഈ പരിപാടിക്ക് വേണ്ടി സഹായിച്ച നാട്ടിലുള്ളവര്, വിദേശത്തുള്ളവര്, പ്രത്യേകിച്ചും അപ്പുറത്തിരിക്കുന്ന ഉമ്മമങ്ങന്മാര്, അർഹമുർ റാഹിമായ റബ്ബെ, എല്ലാവർക്കും ഈ മഹാന്റെ ഹക്ക് കൊണ്ട് ദുനിയാവിലും ആഖിറത്തിലും നീ സലാമത്ത് നൽകണേ റഹ്മാനെ. അർഹമുർ റാഹിമായ അല്ലാഹ് ഈ മജ്ലിസിന്റെ പുണ്യം കൊണ്ട് ഞങ്ങളെ നീ സ്വാലിഹീങ്ങളിൽ പെടുത്തണം റഹ്മാനെ. ഈ ഗുർബാനിക്കരയിൽ കിടക്കുന്ന വലിയ രണ്ട് മഹാന്മാര് അവരെ പറക്കത്തുകൊണ്ട് അല്ലാഹ് ഞങ്ങളെ കൽബിനെ ശുദ്ധിയാക്കണം റഹ്മാനെ. ഞങ്ങളെ കൽബിനെ ശുദ്ധിയാക്കണേ റഹ്മാനെ. കൽബിന്റെ കറകളെല്ലാം നീക്കണേ അല്ലാഹ്. ഈമാൻ തരണം റഹ്മാനെ. ഇൽമു ഞങ്ങൾക്ക് തരണം റഹ്മാനെ. തഖ്‌വ ഞങ്ങൾക്ക് തരണം റഹ്മാനെ. തഖ്‌വ വർദ്ധിപ്പിക്കണേ അല്ലാഹ്. അർഹമുർ റഹീമായ റബ്ബേ ഞങ്ങളെല്ലാവരും നീ പൊരുത്തപ്പെടണം റഹ്മാനെ. നീ പൊരുത്തപ്പെട്ട സ്വാലിഹീങ്ങളിൽ പെടുത്തണം റഹ്മാനെ. നീ പൊരുത്തപ്പെട്ട സ്വാലിഹീങ്ങളിൽ പെടുത്തണേ റഹ്മാനെ. അല്ലാഹ് ഞങ്ങളെ എല്ലാ പ്രശ്നങ്ങളും നീ പരിഹരിക്കണേ റഹ്മാനെ. ഞങ്ങൾക്കും പറയപ്പെട്ട എല്ലാവർക്കും, പ്രത്യേകിച്ചും ഞങ്ങളുടെ മാതാപിതാക്കൾ, ഞങ്ങളെ ഉസ്താദുമാർ, ഞങ്ങളെ ഭാര്യമാർ, ഞങ്ങളെ മക്കള്, ഞങ്ങളെ പങ്ങന്മാർ, ജ്യേഷ്ഠ അനുജന്മാർ, കുടുംബക്കാർ, സ്നേഹിതന്മാർ, ചങ്ങാതിമാർ, ദുആ കൊണ്ട് കടപ്പെട്ടവർ, വസിയത്ത് ചെയ്തവര്, ഇവിടെ കമ്മിറ്റിക്കാരോട് പല നിലക്കും ദുആക്കാൻ വേണ്ടി ഏൽപ്പിച്ചവര്, അല്ലാഹ് ഞങ്ങൾക്ക് എല്ലാവർക്കും നീ ഖൈറിന്റെ വാതിൽ തുറക്കണം റഹ്മാനെ. എല്ലാ ഷർറിന്റെ വാതിലുകളും നീ അടക്കണേ അല്ലാഹ്. ഖൈറിന്റെ ഹലികാരിൽ പെടുത്തണേ റഹ്മാനെ. എല്ലാവരുടെയും ഖൈറായ മുറാദുകൾ ഹാസിലാക്കണേ അല്ലാഹ്. എല്ലാ ടെൻഷനും മാറ്റിത്തരണം റഹ്മാനെ. എല്ലാ വേജാറുകളും പരിഹരിക്കണേ അല്ലാഹ്. എല്ലാ കുടുക്കിൽ നിന്നും രക്ഷപ്പെടുത്തണേ റഹ്മാനെ. എല്ലാ സിഹറും ബാത്തിലാക്കണേ അല്ലാഹ്. എല്ലാ കണ്ണേറും ബാത്തിലാക്കണേ അല്ലാഹ്. എല്ലാ പൈശാചിക ഇടങ്ങേറുകളിൽ നിന്നും രക്ഷപ്പെടുത്തണം റഹ്മാനെ. ഞങ്ങൾക്ക് ജീവിതത്തിന്റെ വഴികൾ നീ എളുപ്പമാക്കണം അല്ലാഹ്. ജീവിതത്തിന്റെ വഴികൾ നീ എളുപ്പമാക്കണേ അല്ലാഹ്. ജോലിയില്ലാത്തവർക്ക് ഖൈറായ ജോലികൾ നൽകണം റഹ്മാനെ. വിദേശത്ത് കഷ്ടപ്പെടുന്നവർക്ക് നീ റാഹത്ത് നൽകണേ അല്ലാഹ്. ഞങ്ങൾ ആരെയും പട്ടിണിയാക്കല്ല റബ്ബേ. ഞങ്ങൾ ആരെയും നീ പട്ടിണിയാക്കല്ല റബ്ബേ. അല്ലാഹ് ഞങ്ങളെ കടങ്ങളെ മുഴുവനും നീ വീട്ടിത്തരണം റഹ്മാനെ. ഞങ്ങളൊക്കെയും പറയപ്പെട്ടവരും വലിയ 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 കടത്തിൽ കുടുങ്ങിയവരാണ് റബ്ബേ. കടത്തിൽ നിന്ന് നീ സലാമത്ത് നൽകണം റഹ്മാനെ. കടക്കാരുടെ മുമ്പിൽ ഫദീഹത്താക്കല്ല അല്ലാഹ്. മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്കണം റഹ്മാനെ. ഞങ്ങൾക്ക് തന്ന മക്കളെ നല്ല മക്കളാക്കണേ അല്ലാഹ്. ഗർഭിണികൾക്ക് നീ സുഖപ്രസവം നൽകണേ റഹ്മാനെ. പ്രസവത്തിന്റെ സമയമെടുക്കുമ്പോ നീ അവരെ പെട്ടെന്ന് നീ സലാമത്താക്കി കൊടുക്കണേ റഹ്മാനെ. അല്ലാഹ് വീടിന്റെ പണി തുടങ്ങി പകുതിയിലുള്ളവർ പൂർത്തിയാക്കി കൊടുക്കണേ അല്ലാഹ്. മക്കളെ കല്യാണം നിശ്ചയിച്ചവർ, ആൺമക്കളെ പെൺമക്കളെ കല്യാണം നിശ്ചയിച്ചവര് അല്ലാഹ്, ഇവിടെ എത്തിയപ്പോ നമ്മളെ അഹ്സൻ ഉസ്താദ് ഒരു സന്തോഷ വാർത്ത പറഞ്ഞു, അതൊക്കെയും നീ റാഹത്താക്കി കൊടുക്കണം റഹ്മാനെ. ഒക്കെയും നീ ഇവിടെ കിടക്കുന്ന മഹാന്മാരെ വറക്കത്തുകൊണ്ട് അറിയാത്ത നിലക്ക് നീ റാഹത്താക്കി കൊടുക്കണം റഹ്മാനെ. എല്ലാ വഴികളും നീ തുറക്കണേ അല്ലാഹ്. അർഹമുർ റഹീമായ റബ്ബേ, ഏതെല്ലാം രോഗങ്ങളെ കൊണ്ട് വിഷമിക്കുന്നവർ റബ്ബേ, ഞങ്ങളോട് പല ആൾക്കാരും പല നിലക്കുള്ള രോഗങ്ങളെ കൊണ്ട് വിഷമിക്കുന്നവർ ദ്വാരക്കാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട് റബ്ബേ. ചെറിയ പിഞ്ചു പൈതലടക്കം വലിയവരടക്കം ക്യാൻസറിൽ കുടുങ്ങിയവര്, ഹോസ്പിറ്റലിൽ കഴിയുന്നവര്, അല്ലാ മജ്ജ മാറ്റിവെക്കണമെന്ന് പറഞ്ഞ് ഹോസ്പിറ്റലിൽ കിടക്കുന്നവര്, ക്യാൻസറും ട്യൂമറും പിടിപ്പെട്ടവർ, ഹാർട്ട് സംബന്ധമായി കിഡ്നി സംബന്ധമായ രോഗത്തിൽ പിടിപ്പെട്ടവര്, അല്ലാ ഷുഗറും പ്രഷറും കൊളസ്ട്രോളും മാമൂലായി മനുഷ്യനടങ്ങേറാക്കി കൊണ്ടിരിക്കുന്നവര്, ഖുർബാനിക്കരയിൽ കിടക്കുന്ന മഹാന്മാരെ പറക്കത്തുകൊണ്ട് നീ ശിഫയാക്കി തരണം റഹ്മാനെ. എല്ലാ രോഗങ്ങളും നീ മാറ്റിത്തരണേ അല്ലാ. രോഗം തന്ന് ഞങ്ങളെ പരീക്ഷിക്കല്ല റഹ്മാനെ.
ഞങ്ങൾ സാധുക്കളാണ് റബ്ബേ. മരണം വരെ ഞങ്ങളെ ആഫിയത്ത് നീ നിലനിർത്തി തരണം റഹ്മാനെ. പുതിയ പുതിയ വൈറസുകൾ നീ ഇറക്കല്ല റബ്ബേ, ഇറക്കിയ വൈറസുകൾ നീ കരിച്ചു കളയണം റഹ്മാനെ. അല്ലാഹ് അല്ലാഹ്, മരണപ്പെട്ടു പോയ ഉപ്പമാര് ഉമ്മമാര് കുടുംബക്കാര് സ്നേഹിതന്മാര് ഞാനുമായി ബന്ധപ്പെട്ടവര് പലവരും മരിച്ചു പോയവരുണ്ട്. ഇപ്പോൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയപ്പോ വീട്ടിലെ ഉപ്പയും മരിച്ചു പോയിട്ടുണ്ട്. അവരെല്ലാം ഖബറിൽ നീ സന്തോഷം കൊടുക്കണേ റഹ്മാനെ. ഈ പള്ളിന്റെ ചുറ്റുഭാഗത്ത് കിടക്കുന്ന ഈ പള്ളിന്റെ ഖബർസ്ഥാനിൽ കിടക്കുന്ന ഖബറാളികൾ, ആ ഖബറാളികൾക്ക് മുഴുവനും നീ പൊറുക്കണേ റഹ്മാനെ. അവരെ ഖബറിൽ സന്തോഷം കൊടുക്കണം അല്ലാഹ്, അവരെ ഖബറിൽ നീ പ്രകാശിപ്പിച്ചു കൊടുക്കണം റഹ്മാനെ. സാധുക്കളായ ഞങ്ങൾക്ക് ഹജ്ജിന് തൗഫീഖ് ചെയ്യണം റഹ്മാനെ, ഉംറക്ക് തൗഫീഖ് ചെയ്യണം അല്ലാഹ്. പുന്നാര ഹബീബ് സയ്യിദുന റസൂലുള്ളാഹി, പുണ്യ ഹളറത്തിലേക്ക് ഞങ്ങളെ നീ എത്തിക്കണേ റഹ്മാനെ, ഞങ്ങളെ നീ എത്തിക്കണേ അല്ലാഹ്. ജീവിക്കുന്ന കാലത്തോളം ഇസ്സത്തോടെ, റാഹത്തോടെ, മനസ്സമാധാനത്തോടെ, സന്തോഷത്തോടെ, ആഫിയത്തോടെ ജീവിച്ച് അവസാനം ഞങ്ങളെ സമയമെത്തുമ്പോ സമയം മുൻകൂട്ടി ഞങ്ങൾക്ക് അറിയിച്ച് എല്ലാവരോടും പൊരുത്തപ്പെടിച്ച് യാത്ര പറഞ്ഞ് ഒതോടുത്ത് കബിലക്ക് മുന്നിട്ട് കടന്ന് ഉറക്കെ കലിമ ചൊല്ലി മരിക്കാനുള്ള ഭാഗ്യം ഈ ഖുർആനിക്കരയിൽ കിടക്കുന്ന മഹാന്മാരെ പറക്കത്തുകൊണ്ട് ആ ഭാഗ്യം ഞങ്ങൾക്ക് നീ നൽകണം റഹ്മാനെ. ഈ ഒരു നല്ല മരണം ഞങ്ങൾക്ക് തരണേ, നല്ല ഒരു മരണം ഞങ്ങൾക്ക് നീ തരണം റഹ്മാനെ. അല്ലാ, മരണസമയം സ്വർഗം കാണാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ. മഹാന്മാരൊക്കെ മരണസമയത്ത് ഹബീബായ തങ്ങളെ കണ്ടു മരിച്ചു, ഞങ്ങൾക്കും നീ അതിന് തൗഫീഖ് നൽകണം റഹ്മാനെ. അല്ലാ, ഞങ്ങളെ കബറിന്ന് രക്ഷപ്പെടുത്തണം അല്ലാ. ആരാരുമില്ലാത്ത കബറിൽ നിന്ന് ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണം റഹ്മാനെ. ഞങ്ങളുടെ ഈ സ്നേഹങ്ങളും ബന്ധങ്ങളും എല്ലാം നാളെ സ്വർഗത്തിലേക്കുള്ള സ്നേഹങ്ങളും ബന്ധങ്ങളുമാക്കി നീ കബൂലാക്കി തരണം റഹ്മാനെ. ബഹുമാനപ്പെട്ട സദാസത്തുങ്ങൾ ആഫിയത്ത് കൊടുക്കണം റഹ്മാനെ. ഈ പണ്ഡിതരായ ഉസ്താദ് അവർകൾ, മറ്റു പണ്ഡിതന്മാർ, ജമാഅത്ത് കമ്മിറ്റി ഭാരവാഹികൾ എല്ലാവർക്കും നീ റാഹത്തും സന്തോഷവും നൽകണേ റഹ്മാനെ. ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. امين بفضل صلى الله على محمد صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാ, നമുക്ക് വേണ്ടതുപോലെ ഉപദേശം നൽകിയ വാള് പറഞ്ഞു തന്ന ദേലമ്പാടി ഉസ്താദ് അവർക്ക് ഞാൻ നന്ദി പറയുകയാണ്. ഇവിടെ ഒരുമിച്ച് കൂടിയ മുഅ്മിനാത്തുകൾ എല്ലാവർക്കും ഒറ്റവാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു.